أوراق يغصاني الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. سب سے اولا وعلا ہمارا نبی سب سے اونچا و اونچا ہمارا نبی اپنے مولا کا پیارا ہمارا نبی سب سے اولا و اغلا ہمارا نبی سروادانی رہا سادہ تکڑے پنڈیدن مارے രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സ്ഥാപനത്തിന്റെ ശില്പിയും ഈ നാടിന്റെ ആത്മീയ നേതൃത്വവും അഹ്ലു ബൈത്തിൽ നിന്ന് വിജ്ഞാനം കൊണ്ടും തർബിയത്ത് കൊണ്ടും ഒരുപാട് വിശ്വാസികൾക്ക് വെളിച്ചം പകർന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫാഹിർ അൽ അഹ്ദൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ അനുസ്മരിക്കുന്നതിന്റെ വാർഷിക ചടങ്ങിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും മഹാനായ സയ്യിദവർഗളുടെയും സാദാത്തുക്കളുടെയും ആത്മീയ നിയന്ത്രണം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പവിത്രമായ ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട മാസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന, ചൊല്ലണം എന്ന് കൽപ്പിക്കുന്ന, അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഖുർആനിക സൂക്തം അവതരിച്ച മാസമാണ് ശഅബാൻ. ഒരു കാര്യം അല്ലാഹുവിലേക്ക് ചേർക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേർക്കുമ്പോൾ, അതിനെല്ലാം വലിയ മഹത്വമുണ്ട്. അല്ലാഹുവിന്റേത് അവന്റെ പ്രത്യേകമായ നോട്ടത്തിൽ നടത്തപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടേത് അവിടത്തേക്ക് പ്രത്യേക പരിഗണനയുള്ളത്.
തുടങ്ങിയ വിഷയങ്ങൾക്ക് ഒരുപാട് അസാധാരണത്വങ്ങളും മഹത്വങ്ങളും ഉണ്ട്. ലോകത്ത് ഓരോ വിഷയത്തിനും ഒരു വ്യവസ്ഥിതി, ഒരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു പ്രത്യേകമായ പരിഗണന നൽകിയാൽ ആ സിസ്റ്റത്തെ മാറ്റി, ആ സമ്പ്രദായത്തെ മാറ്റി അവന്റേതായ പരിഗണനയും പവിത്രതയും ഓരോ വിഷയത്തിനും നൽകുന്നു. ഓരോ വിഷയങ്ങൾക്കും ഒരു സാധാരണ ഘടനയുണ്ട്. പക്ഷേ അമ്പിയാക്കളോട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനോട് ചേർത്തു വെക്കുമ്പോൾ സാധാരണയുള്ളതിൽ കവിഞ്ഞ ഒരു സ്ഥാനവും ബഹുമാനവും വസ്തുക്കൾക്കും വസ്തുതകൾക്കും ലഭ്യമാകുന്നു. തീയുടെ സ്വഭാവം അത് സംഹാരമാണ്, നശിപ്പിച്ചുകളയലാണ്, കരിച്ചുകളയലാണ്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എതിരാളികൾ അഗ്നികുണ്ടാരത്തിൽ ഇട്ടപ്പോൾ ആ അഗ്നിയുടെ വ്യവസ്ഥിതിയെ അവന്റേതാക്കി അധികാരം നടത്തുകയാണ്. പ്രാപഞ്ചികമായ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തുകയാണ്. നല്ല ചൂടുള്ള, കരിച്ചുകളയുന്ന, നശിപ്പിച്ചുകളയുന്ന സംഹാരത്തിന്റെ പ്രതീകമായ അഗ്നിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു വേണ്ടി ആ പ്രകൃതിയെ മാറ്റിവെക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഖുൽ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നിയോട് ആവശ്യപ്പെടുന്നു, നിന്റെ പ്രകൃതി കരിച്ചുകളയലാണ്, നീ അതിന്റെ നേരെ വിരുദ്ധ ഭാവത്തിലേക്ക് വരണം. അതാണ് ബർദൻ. എന്നാൽ തണുപ്പ് ഏറെയായാൽ അത് വലിയ പ്രയാസമാണ്, ഐസ് കൊണ്ടുള്ള ശിക്ഷയുണ്ട്. ഐസ് കൊണ്ടുള്ള ശിക്ഷയുണ്ട് ഇഹലോകത്തും പരലോകത്തും. ഒരു കനൽക്കട്ട കയ്യിൽ വെക്കുമ്പോൾ പൊള്ളലും പുകയലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഐസ് കട്ട കയ്യിൽ വെക്കുമ്പോഴും അതിൻ്റെതായ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നു, പ്രത്യക്ഷത്തിൽ കാണാൻ കുറവാണെങ്കിലും. അപ്പോൾ ഇന്ന് ഗൾഫിൽ ഉള്ള മക്കൾക്ക് വേണ്ടി വാപ്പയെ ദിവസങ്ങളോളം ഫ്രീസറിൽ വെക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം തണുപ്പിലൂടെയും ശിക്ഷിക്കാം, മയ്യത്ത് വേദനയും നൊമ്പരവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്, തൽക്കാലം അതിന് പ്രതികരണം ഇല്ലെങ്കിലും. വിഷയം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടക്കുന്ന അഗ്നികുണ്ടാരത്തോട് കൂനി ബർദൻ, നീ തണുപ്പായി മാറണം,
തണുപ്പ് മാത്രമായി അതിന്റെ ഗാഢത കൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ല. വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുമേൽ തീയുടെ പ്രകൃതിപരമായ സ്വഭാവത്തിന്റെ നേരെ വിരുദ്ധ ഭാവത്തിലേക്ക് ആവശ്യപ്പെടാൻ മാറാൻ ആവശ്യപ്പെടുകയാണ്. കടലിന്റെ സ്വഭാവം അത് മുക്കിക്കളയലാണ്. എന്നാൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം കടലിന്റെ വക്കിൽ എത്തി പിന്നിൽ ശത്രുക്കളും നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥിതിയെ മാറ്റി ആഴ്ന്നു പോകുന്ന ആഴിയെ താങ്ങി നിൽക്കുന്ന ഭൂമിയാക്കി പ്രതലമാക്കി മാറ്റിക്കൊടുത്തു. സാധാരണഗതിയിൽ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാവ അല്ലെങ്കിൽ ജീവിയുടെ രൂപം, അതിന് പറക്കാനുള്ള ആത്മാവ് ഉണ്ടാവുകയില്ല. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഫയകൂനു തൈറൻ ബിഇദ്നില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റേതായ പ്രത്യേകമായ പരിഗണന ലഭിച്ചാൽ പ്രകൃതിപരമായി പറക്കാത്തത് പറക്കും, പ്രകൃതിപരമായി ആഴ്ത്തിക്കളയുന്നത് താങ്ങും, പ്രകൃതിപരമായി കരിച്ചുകളയുന്നത് സുരക്ഷ നൽകും. അതിനെല്ലാമുള്ള പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പ്രത്യേകിച്ച് പരിഗണന ലഭിച്ചു എന്നതാണ്. ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ ഖുർആനിൽ ഉണ്ട്. എന്നാൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന മനുഷ്യന്മാർ, അല്ലാഹുവിലേക്ക് ചേരുന്ന മനുഷ്യന്മാർ, അല്ലാഹുവിനെ അറിഞ്ഞ മഹാന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റേതായ പ്രത്യേക പരിഗണന നൽകിയാൽ സാധാരണ പ്രകൃതിപരമായി കരിച്ചുകളയുന്ന തീ തണുപ്പായി മാറിയതുപോലെ, സാധാരണ പ്രകൃതിപരമായി മുക്കിക്കളയുന്ന കടൽ താങ്ങി നിർത്തുന്ന പ്രതലമായതുപോലെ, ഘടനയിലും പ്രകൃതിയിലും അല്ലാഹുവിന്റേതായ പ്രത്യേക പരിഗണന ലഭിച്ചാൽ നിയമങ്ങൾക്ക് അതീതമായി, പ്രകൃതിയുടെ ഘടനയ്ക്ക് അതീതമായി അവർ മഹത്വവൽക്കരിക്കുകയും സ്വഭാവങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കറാമത്ത് നൽകിയത്. കാരണം മനുഷ്യന്റെ പ്രകൃതിക്ക് അപ്പുറത്തേക്കുള്ള ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു തആല പ്രത്യേക പരിഗണന കൊടുത്തു എന്ന കാരണത്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുക്കുന്നു. മാസാല അബ്ദി ബിൻ നവാഫിലി ഖുർബു حتى أكون له يدا والأرجلا الله سبحانه وتعالى അവന്റെ ദാസന്മാരിൽ ആരെങ്കിലും അവന്റേതാക്ക് പ്രത്യേകമായ പരിഗണന നൽകിയാൽ അല്ലാഹുവിന്റേതായ പ്രത്യേക സംവിധാനത്തിലേക്ക് സ്വീകരിച്ചാൽ അവർ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ മഹത്വം അവരെ പ്രകടിപ്പിക്കുന്നു. അവരെ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഭാവങ്ങൾ അവർക്കുണ്ടാകുന്നു. ചിലപ്പോൾ തീർത്തും അസാധാരണത്വത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. കാരണം അല്ലാഹുവിന്റെ പ്രത്യേക പരിഗണന അവർക്ക് ലഭിച്ചു എന്നതാണ് കാരണം. അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയിൽ ആണ് അവർ ജീവിക്കുന്നത് എന്നാണ് കാരണം.
ഇതുപോലെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിനും സ്ഥാനത്തിനും വ്യക്തിക്കും ശക്തിക്കും പ്രതിഭാസത്തിനും പ്രതിനിധിക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ മഹത്വങ്ങളും ബഹുമാനങ്ങളും നൽകുന്നു. അതിനാണ് ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഒരു വസ്തുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളിലേക്ക് ചേർത്ത് വായിക്കപ്പെടുന്ന സ്ഥലമായാലും സ്ഥാനമായാലും വ്യക്തിയായാലും അവർക്കും പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർത്ത് വായിക്കുന്ന സ്ഥലം അത് സാധാരണമായ സ്ഥലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർത്ത് വായിക്കുന്ന കാലം അത് സാധാരണ കാലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളോട് ചേർന്നു നിന്ന സ്ത്രീകൾ അവർ സാധാരണ സ്ത്രീകൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർന്നു നിന്ന അനുയായികൾ അവർ സാധാരണ അനുയായികൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർത്തു ലഭിച്ച ശരീഅത്ത് അത് സാധാരണ ശരീഅത്ത് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർന്നതൊന്നും സാധാരണമല്ല. നോക്കൂ സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുമായി ചേർന്നു നിൽക്കുന്ന എല്ലാം സാധാരണയിൽ നിന്ന് പ്രത്യേകമായ മഹത്വം അതിനുണ്ട്. കാരണം അത് ഹബീബിലേക്ക് ചേർന്നു എന്നതു തന്നെയാണ്. അള്ളാഹു പ്രത്യേക പരിഗണന നൽകിയതിന് ചിലപ്പോൾ പ്രകൃതിയുടെ നിയമത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് അള്ളാഹു നൽകുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ചേർന്നതിന് അസാധാരണത്വങ്ങളും ബഹുമാനങ്ങളും അള്ളാഹു തആല നൽകുന്നു. നോക്കൂ, അബൂ ലഹബ് എന്ന് പറയുന്നയാൾ പരിശുദ്ധമായ ഖുർആൻ അയാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. ആ സൂറത്തിൽ അയാൾ നഖശികാന്തം എതിർത്തു. അയാൾ നാളെ നരകാവകാശിയാണെന്ന് പ്രഖ്യാപിച്ചു. അയാളുടെ കുടുംബത്തിനും ശിക്ഷയുണ്ടെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. അതെല്ലാം അനുഭവിക്കുന്നയാൾ അതാ എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. അതെന്താണ്? അയാളുടെ വിരലുകൾക്കിടയിൽ നിന്ന് അബൂലഹബിന് വെള്ളം ലഭിക്കുന്നുണ്ട്. ശിക്ഷയുടെ കുണ്ടാരമായ സ്ഥലത്ത് കിടക്കുമ്പോഴും അയാൾക്ക് ചെറിയൊരു പിടിവള്ളിയായി ഒരു തെളിനീർ ലഭിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസന്തോഷം അറിയിക്കാൻ അത് പ്രവാചകനാണെന്ന് അറിയില്ല, ഖാതമുൻ നബിയീനാണെന്ന് അറിയില്ല, പ്രവാചക ശ്രേഷ്ഠന്മാരിലെ നേതാവാണെന്ന് അറിയില്ല. ആ വിവരങ്ങളൊന്നുമില്ലാതെ തന്നെ ആമിന റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിന് പ്രസവിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ച സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിനെ അടിമ മോചനം നടത്തി സ്വതന്ത്രയാക്കി. അത് അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ യാദൃച്ഛികമായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സുവിശേഷമാണ്. അതിന്റെ പേരിൽ സന്തോഷിച്ച കാരണത്താൽ, പറഞ്ഞു വന്ന ആൾക്ക് മോചനം നൽകിയ കാരണത്താൽ അല്ലാഹു ജല്ല ജലാലുഹു അയാൾക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് എല്ലാ തിങ്കളാഴ്ചയും അയാളുടെ വിരലുകൾക്കിടയിൽ നിന്നൊരു തെളിനീർ ലഭിക്കുന്നുണ്ട്. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളിൽ നിന്നല്ലേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ.
സജ്ജനങ്ങളിൽ നിന്നല്ലേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ഇയാൾ ഖുർആൻ പരസ്യമായി തന്നെ ആക്ഷേപം അറിയിക്കപ്പെട്ടയാളാണ് എന്നിരിക്കെ ഇയാൾക്ക് ഈ ആനുകൂല്യം കിട്ടാനുള്ള കാരണമെന്താണ്? ഇക്റാമൻ ലിശഅനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. ഖുർആനിന്റെ ഭാഷയിൽ ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ടയാൾക്ക് ആനുകൂല്യം നൽകുന്നു. ഖുർആനിന്റെ ഭാഷയിൽ ശിക്ഷയ്ക്ക് വിധേയനായ ആൾക്ക് പ്രത്യേകമായ ആനുകൂല്യം ലഭിക്കുന്നു. ഖുർആനിന്റെ ഭാഷയിൽ ശിക്ഷ ആരോപിക്കപ്പെട്ടയാൾ, ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ടയാൾ, അയാൾക്ക് ആനുകൂല്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണമെന്താണ്? ഇക്റാമൽ ലിശഅനി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ആദരവാണ്. അപ്പോൾ ഹബീബിനോട് ബന്ധപ്പെട്ടു എന്ന കാരണത്താൽ ഒരു നിയമവും ഒരു വ്യവസ്ഥിതിയും തന്നെ മാറുകയാണ്. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതൊരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയെ മാറ്റുന്നു. കാരണം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. അതുപോലെ കണ്ടില്ലേ, യസ്രിബ് എന്ന് പറഞ്ഞാൽ അത് ശുഭകരമായ പേരല്ല, അത് നല്ല ഒരു പേരല്ല, ഒരുപാട് ദുസ്സൂചനകളുള്ള പേരാണ്. രോഗങ്ങളുള്ള സ്ഥലമാണ്. പലവിധ നെഗറ്റീവ് സൈഡിലും വായിക്കപ്പെടേണ്ട സ്ഥലമാണ്. അതേ സമയത്ത് ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണം എത്തിയപ്പോഴേക്ക് യസ്രിബ് എന്ന് പറയുന്ന ദുസ്സൂചകമായ പേരുമാറിയിട്ട് ത്വയ്യിബാ വ ത്വാബാ, വളരെ ശുഭകരമായ പേരു മാത്രമല്ല, മദീനത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണമായി, നാമം കൊണ്ട് തന്നെ പട്ടണമായി ലോക നാഗരികതയുടെ അഗ്രസ്ഥാനത്തേക്ക് ഉയരുകയാണ് മദീന എന്ന് പറയുന്ന സ്ഥലം. കാരണമെന്തേ? ഹബീബ് അവതരിച്ച സ്ഥലമാണ്. ആ യസ്രിബിലുണ്ടായിരുന്ന മാറാവ്യാധി കൂടി ജുഹ്ഫയിലേക്ക് നീക്കിക്കളയുകയാണ്. കാരണം എന്ത്? ഇത് മദീനയായി മാറാനുള്ള ബഹുമാനമെന്താണ്? അവിടെ എത്തിച്ചേർന്നത്, അവിടെ ചേർക്കപ്പെടുന്ന നാമം ആരുടേത്? ലോകമാനവികതയുടെ മുഴുവനും ഹൃദയാന്തരങ്ങളിൽ സ്നേഹവിലാസങ്ങളുടെ ഉജ്ജ്വല ഭാവങ്ങളെ അത്യുജ്വലമായി അടയാളപ്പെടുത്തി മാനവികതയെ മാടി വിളിച്ച മദീനയുടെ മലർവനിയിൽ വിരുന്നൊരുക്കിയ ലോകത്തിന്റെ മുഴുവനും നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്.
ആ തങ്ങളോട് ചേർന്നു എന്ന കാരണത്താൽ മദീനയുടെ നാമം ഉയരുകയാണ്, സ്ഥലത്തിന്റെ ബഹുമാനം ഉയരുകയാണ്, പദവിയുടെ പവിത്രതയുടെ പാരമ്യതയുടെ പരമകാഷ്ഠയിലെത്തി ഉന്നതിയുടെ ഉച്ചസ്ഥായിയിൽ നിന്ന് ബഹുമാനത്തിന്റെ ആകാശത്തെ കീഴടക്കിയ നഗരിയാണ് മദീനത്തു റസൂലില്ലാഹ് വസല്ലം. خلق سے اولیاء، اولیاء سے رسل، رسولوں سے اعلیٰ ہمارا نبی. خلق سے اولیاء സൃഷ്ടിജാലങ്ങളിൽ ഉന്നതരാരാണ്? ഔലിയാക്കളാണ്. ഈ ലോകമാകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ അഭിമാനത്തിന്റെ അധികാരത്തിന്റെ സ്വീകാര്യതയുടെ പാരമ്യതകളും പര്യായങ്ങളും സമവാക്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആദരവിന്റെ ഉച്ചസ്ഥായിയിലെ അഗ്രസ്ഥരാരാണ് അവരത്രേ ഔലിയാക്കൾ. മദീന എന്ന പവിത്രമായ നാമം യസ്രിബിനെ അലങ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ വരുമ്പോഴാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആരാണ്? സൃഷ്ടിജാലങ്ങളിൽ മുഴുവനും അത്യുത്കൃഷ്ടമായ പദവിയുടെ പദവിയുള്ള മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ നേതാക്കളാണ് മഹാന്മാരായ മുർസലുകൾ. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റുസുൽ. ഔലിയാക്കളിൽ നിന്ന് ഏറ്റവും ഉയർന്ന നേതാക്കളാരാണ്? മഹാന്മാരായ മുർസലുകളാണ്. റസൂലോ സേ അലാഹമാരാ നബീ, ആ റസൂലുമാരിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠരാണ് മഹാൻ മഹാനരായ ലോകത്തിന്റെ മുഴുവനും നേതാവ്. മദീനയുടെ മലർവനയിലിരുന്ന മാലോകർക്ക് മഹിതമായ സദ്യ ഒരുക്കിയ ലോകത്തിന്റെ മുഴുവനും രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഹബീബിനോട് ചേർന്നപ്പോഴേക്ക് യസ്രിബ് എന്ന് പറയുന്ന നാട് മഹത്വമുള്ളതായി മാറുകയാണ്. ഹബീബ് വരുമ്പോഴേക്ക് നേരത്തെ തന്നെ മക്കയ്ക്ക് ബഹുമാനമുണ്ടെങ്കിലും അവിടുത്തെ ജനതയെ ഉന്നതരാക്കി മാറ്റുകയാണ്. ഹബീബിലേക്ക് ചേരുമ്പോഴാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുമ്പോഴേക്ക് ആറാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതയുടെ ആഴിയിൽ കിടന്ന് ലോകം മുഴുവനും ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ജനത വെളിച്ചത്തിന്റെ ദീപസ്തംഭങ്ങളായി മാറുകയാണ്. സ്വഹാബത്ത് നക്ഷത്രങ്ങളായി മാറുകയാണ്.
വഴികേടാക്കാനുള്ള ആഴികളായി കിടന്ന ജാഹിലിയത്തിലെ ജനതയെ ലോകത്തിന് മുഴുവനും ദിശ കാണിക്കാനുള്ള അസ്സഹാബി കന്നുജൂം നക്ഷത്ര സമാനരായി മാറുകയാണ്. ലോകം മുഴുവനും അബദ്ധ സഞ്ചാരത്തിലേക്ക് പോകാനുള്ള ആറാം നൂറ്റാണ്ടിലെ ഇരുണ്ട ഇടവഴികളെ ലോകത്തിന് മുഴുവനും സമുദ്ധാരണത്തിന്റെ നക്ഷത്രങ്ങളാക്കി മാറ്റുന്നതാരാണ്? അതല്ലേ അവരുടെയും നമ്മുടെയും നേതാവ്, മദീനയുടെ രാജാവ്, ആഖായെ നാംദാർ, താജ്ദാറെ മദീന, സർവറെ ആലം, സർക്കാരെ ദോആലം, നൂറെ മുജസ്സം, ഹബീബേ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിൽ നിന്ന് നന്നായി സ്വലാത്ത് ഉയരണം. ഇത് സ്വലാത്തിന്റെ മാസമാണ്, ഇത് സ്വലാത്തിന്റെ നഗരിയാണ്, ഇത് സ്വലാത്തിനെ പ്രണയിച്ച സയ്യിദിന്റെ സന്നിധാനമാണ്. ഈ സദസ് മദീനയിലെ ഉമ്മരപ്പടിയിലേക്ക് കാണിക്ക വെക്കാനുള്ള സദസ്സാണ്. അതുകൊണ്ട് പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ തങ്ങളോട് ചേരുമ്പോഴേക്ക് ഇരുട്ടിന്റെ കൂട്ടാളികൾ വെളിച്ചത്തിന്റെ ദീപശിഖകളായി മാറുകയാണ്. കാലമേ ഒരു ചരിത്രത്തെ കൊണ്ടുവരാമോ ഇതുപോലെ? ഒരു വിപ്ലവകാരിയെ കൊണ്ടുവരാമോ ഇതുപോലെ? ഒരു സമുദ്ധാര നായകനെ കൊണ്ടുവരാൻ പറ്റുമോ ഇതുപോലെ? ഇല്ല, ഇല്ല. ചരിത്രത്തിനറിയാനില്ല, പറയാനില്ല, ഇനി ഒരിക്കലുമേ പറയാൻ അവസരമില്ല. കാരണം കഅന്നഹു വഹുവ ഫർദുൻ ഫീ ജലാലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രൗഢിയിലെ ഏകദീപ്തിയാണ്. അതിനു തുല്യമായി ഒരാളുമില്ല, ആരുമില്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേരുന്ന നാട് മദീനയാണ്, തൊയ്ബയാണ്, ത്വാബയാണ്, ശിഫാണ്, ദാറുസ്സലാമാണ് മദീന. എന്നാൽ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേരുന്ന കാലം ഖൈറുൽ ഖുറൂനി ഖർനീ, ഏറ്റവും ഉന്നതമായ നൂറ്റാണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ജനത ഖൈറു ഉമ്മത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായി എന്നതാണ്. ഇതുപോലെ ഓരോന്നും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുമ്പോൾ എല്ലാം പവിത്രമായി മാറുകയാണ്. ഹബീബിനോടൊപ്പം വസിച്ച മഹദികൾ അവരോ സാധാരണ സ്ത്രീകളല്ല. ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ, സ്ത്രീകൾ സാധാരണ സ്ത്രീകളല്ല. ഹബീബിന്റെ അരമനയിൽ കഴിഞ്ഞവർ, അവർക്ക് പവിത്രതയേറെയാണ്, പാതിവ്രത്യമേറെയാണ്, എല്ലാ ഉന്നതികളും ഏറെയുള്ള മഹാരഥന്മാർ, മഹതികളായ ഉമ്മമാരാണ്. അവര് ലോകവിശ്വാസികളുടെ മാതാക്കളാണ്. എന്നാലുണ്ടോ ഹബീബിന്റെ രക്തവും ഹബീബിന്റെ എല്ലാം പങ്കെടുത്തു വന്ന ആളുകളാണ്. എല്ലാം മുറിയും, എല്ലാം അവസാനിക്കും. ഇല്ലാ നസബീ വസബബീ, എല്ലാ നിമിത്തങ്ങളും അസ്തമിക്കും, എല്ലാ പരമ്പരകളും അവസാനിക്കും, എല്ലാ കെട്ടുബന്ധങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടും, എല്ലാ വൈവാഹിക ബന്ധങ്ങളുടെയും കെട്ടുനൂലുകൾ അസ്തമിക്കും, എല്ലാ കുടുംബ പരമ്പരയും അവസാനിക്കും, എല്ലാ നിമിത്തങ്ങളും ഒടുങ്ങും. ഇല്ലാ സബബീ വനസബീ, എന്റെ കാരണം ഒഴികെ, എന്റെ പരമ്പര ഒഴികെ. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ മുഴുവനും നായകർ, ലോക ജനതയ്ക്ക് മുഴുവനും മാർഗദർശനം നൽകിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
صلى الله عليه وآله وأصحابه وسلم تنقل بدي എല്ലാ നിമിത്തങ്ങളും എല്ലാ കാരണങ്ങളും അസ്തമിക്കും മുറിയും എന്റേത് മാത്രം ഇവിടെ അവസാനിക്കും എന്റെ നസബാരാണ് എന്റെ കുടുംബമാരാണ് ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വാലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി وعلو رسول الله عل مقامهم وعلو رسول الله زين الجحافل ലോകമാകമാനമുള്ള സദസ്സുകളുടെ അലങ്കാരമേ ലോകമാകമാനമുള്ള വൈജ്ഞാനിക ചക്രവാളങ്ങളുടെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നവരെ അവരാരാണ് അഹ്ലു ബൈത്താണ് ഞാനൊരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല ലാസ്അലുക്കും മിൻ അജർ നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിച്ചതിനൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല തമസ്സിൽ നിന്ന് ജ്യോതിസ്സിലേക്ക് മാറ്റിയതിനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല കാട്ടാള കൂട്ടത്തിൽ നിന്ന് തമ്മിൽ തല്ലിയ ജനതയെ നാഗരികതയുടെ അഗ്രസ്ഥാനികളാക്കി മാറ്റിയതിനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല നിയമമില്ലാതെ നാൽക്കാലികളെപ്പോലെ ജീവിച്ചവർക്ക് നിയമത്തിന്റെ ഭദ്രത കൊണ്ട് ലോകത്തിന് മാതൃകയാകാൻ പറ്റുന്ന ജനതയാക്കി മാറ്റിയതിനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രതിഫലമുണ്ട് അതെന്തെന്നറിയുമോ അൽ മവദ്ദത്തു ഫിൽ ഖുർബാ എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും നിങ്ങൾ സ്നേഹിക്കണേ നിങ്ങൾ അനുനയിക്കണേ നിങ്ങൾ ബഹുമാനിക്കണേ ആരാണ് പറയുന്നത് ലോകത്തിന്റെ നേതാവാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ലോകരാജ്യങ്ങളുടെ മുഴുവനും നിയന്ത്രണാധികാരം മദീനയുടെ മിമ്പറിന്റെ കീഴിലുള്ളപ്പോഴും മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പത്ത് വെക്കാത്ത നേതാവാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുമ്പോ എന്റെ സമുദായത്തിലെ എല്ലാവരും എന്റെ മക്കൾക്ക് വേണ്ടി ദിവസം ഒരു രൂപ അല്ലെങ്കിൽ ഒരു ദീനാർ ഒരു ദിർഹം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അത് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ല എന്റെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആവശ്യമായ സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നൽകുമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടില്ല ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എന്റെ മക്കളല്ലാതെ കൈകാര്യം ചെയ്യാൻ പാടില്ലെന്ന് പറയാമായിരുന്നു എന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ലോകവിശ്വാസികൾ തയ്യാറാകുമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല മക്കൾക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാൻ പറഞ്ഞില്ല എന്തിനേറെ എന്നറിയുമോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രിയമകള് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട സിദ്ദീഖ് എന്നവരെ എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തോട് യാത്ര പറയുമ്പോൾ ശേഷിച്ച സ്വത്തിൽ നിന്ന് ബറക്കത്തിനു വേണ്ടി എനിക്ക് വല്ലതും ഒന്ന് തരണേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അന്വേഷണമാണ് സാമ്പത്തികതയുടെ മട്ടുപ്പാവിലേക്ക് ഉയരാനുള്ള സമ്പത്തിനോടുള്ള പ്രണയമല്ല ആനുകൂല്യങ്ങളുടെ മായാലോകത്തേക്ക് മാറി നിൽക്കാനുള്ള മോഹമല്ല എന്റെ പ്രിയ പിതാവ് ലോകത്തിന്റെ മുഴുവനും നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വെച്ചിട്ട് പോയ തിരുശേഷിപ്പിൽ നിന്ന് സമ്പത്തിൽ നിന്നൊരു സകലം അനുഗ്രഹത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് മഹാനരായ സുദ്ദീഖുല്ലക് ബർദങ്ങൾ വിളിക്കുന്നു, മോളെ ഫാത്തിമ ഔസാനി ഹബീബി വഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്ത ഒരു കാര്യമുണ്ട് മോളെ. അതെന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായാൽ എന്തെങ്കിലും സ്വത്ത് അവിടുത്തേതായി ബാക്കിയുണ്ടായാൽ അതിൽ നിന്ന് ഒരു ഫിൽസ് പോലും എന്റെ മക്കൾക്ക് നൽകാതെ പൊതു ഖജനാവിലേക്ക് നീക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മോളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ വഫാത്തിനു ശേഷം എന്തെങ്കിലും ഒന്ന് അവിടുത്തെ ഭൗതിക വീതത്തിൽ നിന്ന് നൽകാൻ അവകാശമില്ല മോളെ. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ആരാണ്? കരളിന്റെ കാതലാണ്, ജീവന്റെ അർത്ഥമാണ്. നാളെ സ്വർഗീയ ആരാമത്തിൽ ഞാൻ രാജാവായി വാഴ്ത്തപ്പെടുമ്പോ മോള് രാജ്ഞിയാണ്. ഞാൻ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് യാത്രയാകുമ്പോൾ എന്റെ പ്രിയമകൾ തൊട്ടു പിന്നാലെയാണ്. നാളെ സ്വർഗീയ ആരാമത്തിലേക്ക് വാഴ്ത്തപ്പെടുമ്പോൾ എന്റെ പ്രിയമകൾ അവിടുത്തെ രാജ്ഞിയാണ്. ഇസ്രായിന്റെ രാത്രിയിൽ കാണുന്ന ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. അതിൽ ചിലത് ഫാത്തിമത്തുൽ ബതൂലിന് വേണ്ടി ഒരുക്കിയതാണ്. ഇതെല്ലാം അറിയുന്ന ലോകഗുരുവിന്റെ പുണ്യപൂമോള് പറയുന്നു, അവിടുത്തോട് സുദ്ദീഖുല്ലക് ബർദങ്ങളുടെ മറുപടിയാണ് മോളെ, എന്റെ നേതാവ് അവിടുത്തെ പിതാവിന്റെ വസിയ്യത്താണ്, എന്തെങ്കിലും ഒരു സ്വത്ത് ബാക്കിയായാൽ അതൊരിക്കലും എന്റെ കുടുംബത്തിന് വേണ്ട. അപ്പോഴും മോക്കൊരു വിചാരം ഉണ്ടാവും, എന്റെ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്ത് എത്രയാണ്? മോളെ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. അവസാന നാണയങ്ങൾ പോലും അവിടുത്തെ വഫാത്തിന്റെ ഘട്ടത്തിൽ പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട് മോളെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മക്കയുടെ അധികാരമോ മദീനയുടെ അധികാരമോ ലോകരാഷ്ട്രങ്ങളുടെ അധികാരമോ വകവെച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതവും എന്റെ മക്കൾക്ക് വേണ്ട. എന്റെ മക്കൾക്ക് നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതവും വേണ്ട. എന്തൊരു ഔന്നത്യമാണ്, എന്തൊരു പവിത്രതയാണ്! ഭൗതികതയുടെ മട്ടുപ്പാവിൽ കിടന്ന് ആത്മീയതയെ ബലികഴിക്കുന്ന ആധുനിക തമ്പുരാക്കന്മാരുടെ മാറിലേക്ക് തുളച്ചു കയറുന്ന ചാട്ടുളിയല്ലേ മദീനയുടെ വിപ്ലവകാരിയുടെ പ്രഖ്യാപനം! ലോകത്തെ രാജാധികാരത്തിന്റെ സപ്രമഞ്ചങ്ങളിൽ തത്തിക്കളിച്ച് അധികാരത്തിന്റെ വജ്രദീപ്തികളെ കൈമാറാൻ ശ്രമിക്കുന്ന ലോക ജനതയുടെ മുമ്പിലേക്ക് മദീനയുടെ നായകൻ അടയാളപ്പെടുത്തിയ വിപ്ലവത്തിന്റെ ചാട്ടുളിയെ, എന്റെ മക്കൾക്ക് സക്കാത്തും വേണ്ട, പിന്നെ വേണ്ടതെന്താണ്? അൽ മവദ്ദത്തു ഫിൽ ഖുർബാ ഹബീബായ നബി തങ്ങൾ പറയാണ്, എന്റെ മക്കളെ നിങ്ങളൊന്ന് സ്നേഹിക്കണേ, ആശിഖോം കസീനേ മേം
പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് ഏ അല്ല അല്ല മദീനയിൽ പരിമിതപ്പെട്ട ജീവിതമല്ല മദീനയിൽ കിടക്കുന്ന കിടത്തമല്ല മദീനയിൽ പരിമിതപ്പെട്ട താമസമല്ല പിന്നെ എവിടെയാണ് ഹബീബ് ഉള്ളത് കഹാ ജാതാ ഹൈ രഹതേ ഹൈ ദൂലാ ഫഖത് മദീനേ മേ غلط ہے رہتے ہیں وہ عاشقوں کے سینے میں അനുരാഗികളുടെ ആത്മാന്തരങ്ങളിൽ ഹൃദയധമനികളോട് ലയിച്ചുകിടക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികതയുടെ തമ്പുരാക്കന്മാര് വിചാരിച്ചു എന്റെ മകൻ ഒരു ഡോക്ടറായാലേ ജനങ്ങൾ അറിയൂ എന്ന് ഭൗതികതയുടെ കൂട്ടാളികളെ വിചാരിച്ചു എന്റെ മകന് ഭൗതികതയുടെ അധികാരിയായാലേ പേരും പ്രശസ്തിയും ഉണ്ടാകൂ എന്ന് എന്റെ മകനൊരു എഞ്ചിനീയർ ആയാലേ എല്ലാവരും അറിയൂ എന്ന് എന്റെ മകനൊരു ഡോക്ടറായാലേ എന്റെ മകന് ഗമയുള്ളൂ എന്ന് അഹോ നിങ്ങൾ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് യഥാർത്ഥ പേര് ആരുടേതാണ് യഥാർത്ഥ നാമം ആരുടേതാണ് വിലാസം ആരുടേതാണ് അവസാനിക്കാത്ത വിലാസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് അവിടുത്തെ വാരിസീങ്ങളുടേതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 700 മണിക്കൂറിലേറെ സംസാരിച്ച സീഡികളുണ്ട് അതിന് ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ലഭിക്കും അതോടൊപ്പം ഇമാമുകളെ കുറിച്ചൊക്കെ സംസാരിച്ചതും കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ മനസ്സിലാക്കി എന്റെ മകൻ ഭൗതികമായ അധികാരിയായാൽ എപ്പോഴും ഞാൻ ഓർമ്മിക്കപ്പെടും എപ്പോഴും അവൻ അനുസ്മരിക്കപ്പെടും ഇല്ല അബദ്ധം പറ്റിപ്പോയി കാരണം എന്താണ് കേരളത്തിലുടനീളം നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയേ ഒരുപാട് ഔലിയാക്കളുടെ മക്ബറകളിൽ ആയിരങ്ങൾ തടിച്ചുകൂടുന്നുണ്ട് ഒരുപാട് സാദാത്തുക്കളുടെ മക്ബറകളിലേക്ക് ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതേ സമയത്ത് ഒരു മുഖ്യമന്ത്രിയുടെ ഖബറും എവിടെയാണെന്ന് ചോദിച്ചാരും ചെല്ലുന്നില്ല ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഖബറും ആരും അന്വേഷിക്കുന്നില്ല ഒരു ധനകാര്യമന്ത്രിയെ തേടിയും ആരും പോകുന്നില്ല ഒരു വിദേശകാര്യമന്ത്രിയുടെ കബറും തേടി ചെല്ലുന്നില്ല അവരെല്ലാവരും മരിക്കുന്നതോടെ മറക്കപ്പെടുകയാണ് അവരെ ലോകത്തിനു വേണ്ടേ വേണ്ട അവരെ ലോകത്തിനാവശ്യമില്ല അവരെ ലോകത്തിനു വേണ്ടേ വേണ്ട കാരണം അവരിവിടുത്തെ താൽക്കാലിക ലോകത്തെ നൈമിഷികമായ അധികാരികളാണ് അവരെ ലോകത്തിനാവശ്യമില്ല അതേ സമയത്ത് നിങ്ങൾ നോക്കൂ ലോകത്തിന്റെ ദിക്കുമുക്കുകളിലൂടെ സഞ്ചരിച്ചാൽ 1000 കൊല്ലത്തിനു മുമ്പ് ജീവിച്ച മഹാരഥന്മാരെയും 100 ആണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുകൂടിയ മഹാരഥന്മാരെയും തേടിയിട്ട് ലോകത്ത് മുഴുവനും ജനതകൾ സഞ്ചരിക്കുകയാണ് അവരെ ലോകത്തിന് മറക്കാൻ പറ്റൂല്ല കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഹിജ്ർ ഇബ്ൻ അദി അൽ കിന്ദി എന്ന മഹാനായ സ്വഹാബിയുടെ ഖബർ സിറിയയിലെ വിപ്ലവകാരികൾ തുറന്ന് അവിടുത്തെ ശരീരം പുറത്തേക്കെടുക്കുമ്പോൾ മഹാനായ ഹിജ്ർ ഇബ്ൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല രക്തത്തിന്റെ അടയാളങ്ങൾ മാഞ്ഞുപോയിട്ടില്ല 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മറമാടപ്പെട്ട ഒരു മഹാന്റെ ശരീരമാണ് അന്ന് മഹാനവറുകൾ പരിക്കുപറ്റിയപ്പോഴേ വസീയത്തു ചെയ്തതാണ് ലാ തഗ്സിലൂ അന്നീ ദമാ എന്റെ ശരീരത്തു നിന്ന് നിങ്ങൾ രക്തം കഴുകിക്കളയല്ലേ ആ രക്തത്തോടെ എന്നെ
കബറടക്കണം എന്ന് വസീയത്ത് ചെയ്ത ഹിജ്റ ബിന അദി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം സിറിയയിലെ മഖ്ബറയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ശരീരത്തിന് കേടുപറ്റിയില്ല. ആ ശരീരത്തിന് മുറിപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല, രക്തക്കറ നീങ്ങിയിട്ടില്ല. ഇത് അത്ഭുതമല്ലേ? ഒരു ഭൗതികാധികാരിക്കും ഇത് അവകാശപ്പെടാനില്ല. അവിടെയാണ് ഇസ്ലാമിന്റെ ചരിത്രം വാചാലമാകുന്നത്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മരണപ്പെടും, വഫാത്താകുന്ന നേരത്ത് അവിടുത്തെ വഫാത്തിന്റെ ഉടനെ കൈകാര്യങ്ങൾ ചെയ്യുന്നത് ശീഫ് നബി അലൈഹിസ്സലാമാണ്. ശീഫ് നബിയോട് പറയുന്ന, മോനെ നാളെ ഇവിടെ ജലപ്രളയമുണ്ടാകുന്ന നേരത്ത്, ജനങ്ങൾ കപ്പലൊരുക്കിയിട്ട് രക്ഷപ്പെടുന്ന നേരത്ത് എന്റെ ശരീരം കൂടി ആ കപ്പലിൽ വെക്കണേ. ആദൻ നബി അലൈഹിസ്സലാം പറയുന്നു, പിൽക്കാലത്ത് ഇവിടെ ജലപ്രളയമുണ്ടാകുമ്പോൾ എന്റെ ശരീരം കൂടി അന്നത്തെ ആനത്തിൽ വെക്കണം. മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ ഒമ്പതാമത്തെ പൗത്രനായി വരുന്നു നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം 950-ലേറെ വർഷം ദഅവത്ത് നടത്തുന്നു. ജനങ്ങൾ വരുന്നില്ല ഇസ്ലാമിലേക്ക് അധികമായി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത്. അപ്പോൾ ആദൻ നബി അലൈഹിസ്സലാമിന്റെ വഫാത്ത് കഴിഞ്ഞ് 2000-ത്തോളം കൊല്ലം കഴിയുമ്പോഴാണ് ജലപ്രളയമുണ്ടാകുന്നത്. ആ സമയത്തൊരുക്കിയ കപ്പലിലേക്ക് 2000 കൊല്ലം മുമ്പ് വഫാത്തായ ആദം അലൈഹിസ്സലാം അവിടുത്തെ ശരീരം എടുത്തു വെക്കുകയാണ്. കേടുപാടുകളില്ലാതെ തിരുമേനി എടുത്തു വെച്ചുകൊണ്ട് യാത്ര തുടങ്ങുകയാണ്. അറിയിക്കപ്പെട്ട സ്ഥലത്ത് വീണ്ടും ഖബറടക്കുകയാണ് സഹോദര. അതുപോലെ കണ്ടില്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കബറടക്കുമ്പോൾ നൈൽ നദിയുടെ ഓരോ ഭാഗത്ത് നിന്ന് മാറ്റി മാറ്റി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണമുണ്ട്. ആളുകൾ മഹാനവറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ അവിടുത്തെ കബർ ഇവിടെ വേണം അവിടെ വേണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ആഗ്രഹത്തിന്റെയും വാദരവിന്റെയും മുനമ്പിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെടുമ്പോ അവസാനം നൈൽ നദിയുടെ ഉയർന്ന ഭാഗത്ത് കബറടക്കിയപ്പോ ജനങ്ങൾക്ക് മുഴുവനും അനുഗ്രഹം ലഭിക്കുന്ന ഇടത്തായി. 400 കൊല്ലം കഴിയുമ്പോഴാ മൂസാ നബി അലൈഹിസ്സലാം വരുന്നു. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്റെ കിടപ്പിടം എവിടെയാകണം? ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം കിടക്കുന്ന ഹെബ്രോൺ മദീനത്തുൽ ഖലീലിലൊന്ന് കിടക്കണേ. 400 കൊല്ലം കഴിഞ്ഞ് ഹെബ്രോണിലെ മദീനത്തുൽ ഖലീലിലേക്ക് യൂസഫ് നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ തിരുശരീരമടങ്ങിയ പേടകം എടുത്തുകൊണ്ട് പോകുമ്പോ അവിടുത്തെ ശരീരത്തിന് കേടുപാടില്ല. അവരല്ലയോ രാജാക്കൾ, അവരല്ലയോ ഭരണാധികാരികൾ. അതുപോലെ വേറെ ഏതെങ്കിലും ഛത്രാധിപതികളെ പറയാനുണ്ടോ? അതുപോലെ വരാം. 235 കൊല്ലം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഖബർ തുറക്കുന്ന നേരത്ത് അഹമ്മദ് ബിനു ഹംബൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ഒരു കേടും സംഭവിച്ചിട്ടില്ല. തൽഹത്ത് ബിനു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് 40 കൊല്ലം കഴിയുമ്പോ മകള് സ്വപ്നത്തിൽ കാണുകയാണ്, വാപ്പാന്റെ ഖബറിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഒന്ന് മാറ്റിക്കിടത്തണേ,
കേടു വന്നിട്ടില്ല. അതുപോലെ പ്രിയമുള്ളവരെ, അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അംറുൽ ജമാഅതങ്ങളുടെ കൂടെ കബറടക്കിയതാ. കാലങ്ങൾ കഴിയുമ്പോൾ ഒന്ന് നീക്കിക്കിടത്താനുള്ള ആഗ്രഹമാണ്. ഖബർ തുറക്കുന്ന സ്വഹാബിക്ക് ആശങ്കയില്ല, എന്റെ വാപ്പയുടെ ശരീരത്തിന് കേടുവന്നിട്ടുണ്ടാകുമോ എന്ന്. കാരണം അവര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ പഠിച്ചവരാണ്, ഔലിയാക്കളുടെ കറാമത്ത് അറിയുന്നവരാണ്, ശുഹദാക്കളുടെ മഹത്വം അറിയുന്നവരാണ്. കാലങ്ങൾ കഴിഞ്ഞ മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം എടുക്കുമ്പോഴും ഒരു പൊടിയും പറ്റിയിട്ടില്ല. ഇടയിലൂടെ ഒന്ന് പറയട്ടെ എന്റെ രക്ഷിതാക്കളെ, യഥാർത്ഥ അധികാരികളെ ഭൗതികതയുടെ ചെങ്കോല് വഹിച്ചവരല്ല, ഇന്ദ്രപ്രസ്ഥങ്ങളിൽ അധികാരം നടത്തിയവരല്ല. യഥാർത്ഥ അധികാരികൾ ആരാണ്? അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചവരാണ്. മദീനയുടെ വിശുദ്ധോദ്യാനത്തിലെ വെളിച്ചമേ അതിനെ ഹൃദയത്തിൽ വഹിച്ച ജ്ഞാനികളാണ്, അവരെല്ലാം നാളെ വിജയികളാണ്. അപ്പൊ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഒരു കേടും വരുന്നില്ല, അവരാണ് യഥാർത്ഥ രാജാക്കന്മാർ. ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് കെയ്റോയിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സേവകൻ പറയുന്നു, രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങൾ മക്ബറയുടെ പുനർനിർമ്മാണ പണികളുടെ ഭാഗമായി ഇവിടെ പണികൾ നടക്കുമ്പോൾ ഷിഹാബുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ ഒരു ഭാഗം അങ്ങ് പൊളിഞ്ഞപ്പോ മഹാനവറുകളുടെ ശരീരത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഷിഹാബുദ്ദീൻ റംലിയും മുഹമ്മദുർ റംലിയും റഹിമഹുമല്ലാഹ് ചേർന്ന് ചേർന്ന് കിടക്കുന്ന കൈറോയിലെ നഗരിയിൽ പള്ളിയോട് ചേർന്നുള്ള മക്ബറയിൽ ചെല്ലുമ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പർണശാലയിൽ ഇരുന്ന് രാപ്പകലുകൾ അധ്വാനിച്ച് ഗ്രന്ഥശേഖരങ്ങൾ മാനവികതയ്ക്ക് നൽകി കർമ്മശാസ്ത്ര വിധികളുടെ ദിശാബോധം നൽകിയ മഹാരഥന്മാർ അവരെ രാജാക്കളെ പോലെ കിടക്കുകയാണ്. ഇറാഖിൽ ചെന്നു, ജോർദാനിലും അതുപോലെ ഫിലസ്തീനിലും ഇസ്രയേലിലും ഈജിപ്തിലും എല്ലാം ചെല്ലുമ്പോൾ അവിടെയെല്ലാം മഹാന്മാരുടെ മക്ബറകളുണ്ട്, പക്ഷേ ഒരു രാജാവിന്റെയും മക്ബറ കാണുന്നില്ല. അവരെ തേടി ആരും അവിടെ വരുന്നില്ല. അപ്പോൾ നിലനിൽക്കുന്ന വിലാസമാരുടേതാണ്? അലിമീങ്ങളുടേതാണ്, സാദാത്തുക്കളുടേതാണ്. ഇല്ല സബബി അല്ലുലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ ലോകത്തിന് മറക്കാൻ കഴിയൂല, ലോകത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. അവര് രാജകീയമായി ഇപ്പോഴും കിടക്കുകയാ ഖബറിൽ. നിങ്ങളറിയില്ലേ എന്റെ മുത്തഅല്ലിമുകളെ, ഇൽമു പഠിച്ചിട്ട് ഇൽമിന്റെ ഉന്നതിയിൽ എത്തുന്ന പദവി ഒരു പ്രധാനമന്ത്രിക്കുമില്ല, ഒരു യു എൻ സെക്രട്ടറിക്കുമില്ല, ഒരു അധികാരിക്കുമില്ല, ഒരു ചീഫ് മിനിസ്റ്റർക്കും ഇല്ല, ഒരു എക്കണോമിക് മിനിസ്റ്റർക്കും ഇല്ല, ലോകത്തൊരു ഭരണാധികാരിക്കും ആലിമിന്റെ സ്ഥാനമില്ലെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അള്ളാഹുവിനെ അറിഞ്ഞ ആലിമുകളും അല്ലാത്തവരും സമന്മാരല്ല. ഖുർആനിന്റെ പ്രഖ്യാപനം, ഞങ്ങൾ കൈറോയിൽ നിന്ന് 1050 കിലോമീറ്റർ ഒരു വഴിക്ക് യാത്ര ചെയ്തു, തിരിച്ചും കൂടിയാകുമ്പോൾ 2100 കിലോമീറ്റർ.
പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും അതിന്റെ ഇടയിൽ ഇല്ല. മലയും മരുഭൂമിയും ചിലപ്പോഴൊക്കെ ചെങ്കടലും, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ആ യാത്രയിൽ 2100 കിലോമീറ്റർ യാത്ര ചെയ്തു ചെന്നാൽ അവിടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ല. അവിടെ മൊബൈലിന് ടവർ ലഭ്യമല്ല, റേഞ്ച് ലഭിക്കുന്നില്ല. നല്ല താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ ഇല്ല, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറന്റ് ഇല്ല. അതൊന്നുമില്ലാത്ത ഒരു ദൂരത്തേക്ക് ഞങ്ങൾ എന്തിനാണ് എത്തിയത്? ആ സ്ഥലത്തിന്റെ പേര് ഹുമൈസറ എന്നാണ്. എന്തിനാണ് അവിടേക്ക് പോയതെന്നറിയുമോ? ഒരു ഭരണാധികാരിയെ കാണാനല്ല, ഒരു കൊട്ടാരത്തിന്റെ ഈടുവച്ചതറിയാനല്ല, ആത്മീയ ചക്രവാളത്തിലെ രാജകേസരിയായിരുന്ന മഹാനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്ത് മഹാനവർകൾ സിയാറത്ത് ചെയ്യാൻ ജനങ്ങൾ എത്തിച്ചേരുന്നത്. കൈറോയിൽ നിന്ന് റോഡ് മാർഗം 2100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ മഹാനായ ഫാഹിറുൽ അഹദൽ തങ്ങളുടെ മൗലിദ് ഇവിടുത്തെ അഹ്സനി ഉസ്താദ് രചിച്ചതിങ്ങനെ വായിക്കുമ്പോൾ, പ്രാന്തമായി വിശാലമായ പറമ്പിലേക്ക് പിശാചുക്കൾ ആർത്താസ്വദിച്ച് നടന്ന ഈ വന്യതയിലേക്ക് മഹാനായ താഹിറുൽ അഹദൽ തങ്ങൾ വന്നു ചേരുമ്പോഴേക്ക് ഇത് വിജ്ഞാനത്തിന്റെ പട്ടണമായി മാറുകയാണ്, ഇത് അറിവിന്റെ നിറവായി ലോകമായി ഉയരുകയാണ്. ഇതാരുടെ വിലാസമാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ വിലാസമാണ്. ആ വിലാസത്തിന്റെ ആദ്യ കാരണം ആരാണ്? അത് മദീനയുടെ നായകനാണ്, റൂഹി പിതാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം സിരകളിൽ ഒലിക്കുമ്പോൾ ദീനി നേതൃത്വത്തിന് വേണ്ടി ഇറങ്ങിയ വൈജ്ഞാനിക സമര്യ കൊണ്ടൊരു ജീവിതം മുഴുവനും പങ്കുവച്ച മഹാനാണ്, നമ്മുടെ മുറ്റത്ത് വിശ്രമിക്കുന്ന മഹാനായ താഹിറുൽ അഹദൽ തങ്ങൾ. പ്രിയമുള്ളവരെ, ഒന്നാമത് മഹാനവർകൾ ഒരു സയ്യിദാണ്, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയ. അതാ പറഞ്ഞില്ലേ, ആകാശത്തിന്റെ കാവലാണ് നക്ഷത്രങ്ങൾ, എന്നാൽ ഈ സമുദായത്തിന്റെ കാവലാരാണ്? എന്റെ മക്കൾ അമാനുൽ ഉമ്മത്തി, ഈ ഭൂമിയുടെ കാവൽ കേന്ദ്രങ്ങളാണ്, സൂക്ഷിപ്പുകാരാണ്. വാനലോകത്തെ ദിശാബോധം നൽകുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് ഭൂമിലോകത്ത് വെളിച്ചം നൽകുന്ന താരകങ്ങളാണ്. മഹാന്മാരായ സാധാത്തുക്കളെന്ന ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ, ഒരു തങ്ങളായാൽ ആ തങ്ങൾക്ക് പ്രായമേറെ വേണമെന്നില്ല, തങ്ങൾ സമ്പന്നനാകണമെന്നില്ല, തങ്ങൾക്ക് ആകാര ഭംഗി വേണമെന്നില്ല. തങ്ങളായി എന്ന കാരണത്താൽ ഇവിടെയുള്ള ആലിമീങ്ങളെക്കാൾ വലിയ പദവി തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയെന്ന നിലക്കുണ്ട്. അതാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഭരണാധികാരിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, സ്വഹാബിയാണ്. മഹാനവർകൾ ഭരണാധികാരിയായിരിക്കെ ഒരു ചെറിയ തങ്ങൾ കുട്ടി ഇങ്ങോട്ട് കയറി വന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഉടനെ അവിടുത്തെ ഔദ്യോഗിക ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ വന്ന ചെറിയ കുട്ടിയെ പിടിച്ചിരുത്തിയപ്പോൾ അവിടെ കൂടിയ ആളുകൾ മുഴുവനും ചോദിച്ചത് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്തത്?
പ്രോട്ടോകോൾ അനുസരിച്ച് ഭരണാധികാരിയുടെ ഇരിപ്പിടത്തിൽ ആരും ഇരിക്കാൻ പാടില്ല. പിന്നെ എന്തേ ഈ കുട്ടിയെ പിടിച്ച് ഈ ഇരിപ്പിടത്തിൽ ഇരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയാണ്, ഈ മോനില്ലെങ്കിൽ അവരുടെ വലിയുപ്പയില്ലെങ്കിൽ നമ്മുടെ തലയിൽ രോമമുണ്ടാവൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാകാൻ നിമിത്തമായി അല്ലാഹു നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരക്കുട്ടിയാണിത്, ഹബീബിന്റെ പൗത്രനാണ്. അത് നിയമങ്ങൾക്കപ്പുറം വലിയ ബഹുമാനമർഹിക്കുന്ന പദവിയാണ്. ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. അവര് മുഴുവനും ഇതാ സദസ്സുകളുടെ അലങ്കാരമാണ്, വേദികളുടെ വലിയ പ്രകാശ ഗോപുരങ്ങളാണ്, മഹാന്മാരായ അഹ്ലു ബൈത്തിലെ അംഗങ്ങൾ. അതുകൊണ്ട് അവരിരിക്കേണ്ട ഇരിപ്പിടമാണിത്, മാറാൻ പറ്റൂല. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കും പറയാ, വലിയ സ്ഥാനമുണ്ട്, ഭരണാധികാരിയേക്കാൾ വലിയ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിക്കുണ്ട്. അതിന് പുറമേ മഹാനായ ത്വാഹിറുൽ ഹദൽ തങ്ങൾ എനിക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ചെറിയൊരു മുത്തഅല്ലിമാണ്. എന്നാലും അറിയുമ്പോഴും വായിക്കുമ്പോഴും വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. ചെറുപ്രായത്തിൽ പഠിച്ച മദ്രസയുടെ പേര് മനസ്സിൽ അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതൊരു വിപ്ലവത്തിന്റെ ഗാഥയാക്കി മാറ്റാനൊരു സ്ഥാപനം സ്വപ്നം കണ്ട മഹാനാണ്. മഹാനായ സയ്യിദവർകൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രമല്ലേ? ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്ന് ഓതിപ്പഠിച്ച് ആധികാരികമായി മതം കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു മാലികി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് ഓതാൻ പോവാ. മദീനത്തെ പള്ളിയിലാ ദർസ് നടക്കുന്നത്, മദീനത്തെ ഭരണാധികാരിക്ക് പോലും ഭയമാ മാലികി ഇമാമിനെ. ചെറിയ മോനാന്ന് ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു മക്കായിലെ ഗവർണറുടെ കത്ത് വാങ്ങി മദീനയിലെ ഗവർണർക്ക്. മദീനയിലെ ഗവർണറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇമാമുന ശഫഈ തങ്ങൾ മക്കയിലെ ഗവർണറുടെ ഒരു കത്ത് ഉണ്ട് നിങ്ങൾക്ക്. ഉടനെ മദീനയിലെ ഗവർണർ ചോദിക്കുന്നു, എന്താണ് വിഷയം? അത് മാലിക് ഇമാം എന്ന മഹാനവറുകളോട് പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ ദർസിൽ ഒരംഗത്വം നേടാനാണ്. ഉടനെ മദീനയിലെ ഗവർണർ പറയുന്നത് എന്തെന്നറിയുമോ? മക്കയിലെ ഗവർണർ എനിക്കെഴുതിയ കത്തിൽ ഉള്ളത് കാൽനടയായി മക്കയിലേക്ക് ചെല്ലാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രയാസമുണ്ടായിരുന്നില്ല. അതിനേക്കാൾ പ്രയാസമാണ് മാലികി ഇമാം തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യം നേടാൻ എനിക്ക് വലിയ ഭയമാണ്. അത്ര വലിയ പ്രൗഢിയുള്ള ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആലിമീങ്ങൾ അധികാരികളുടെ കീഴിൽ അവരുടെ ചമ്മട്ടിക്കനുസരിച്ച് ചലിക്കേണ്ടവർ അല്ല, അവർ അവരുടെ ഇൽമിന്റെ ബഹുമാനത്തോടെ ജീവിക്കേണ്ടവരാണ്. അവരവരുടെ ദീനിന്റെ പ്രൗഢിയോടെ സമുദായത്തെ നയിക്കേണ്ടവരാണ്. അല്ലാതെ അധികാരികളുടെ കൽപ്പനയ്ക്കനുസരിച്ച് അവർക്ക് കീഴുതുങ്ങി നിന്നു കൊടുക്കേണ്ടവർ അല്ല. എല്ലാ ഭരണാധികാരിയും ആദ്യം സ്ഥാനാർത്ഥിയാണ്,
എന്നെ ജയിപ്പിക്കണേ എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് നടന്നിട്ട് വാങ്ങുന്ന സ്ഥാനമാണ്. ആലിമീങ്ങളുടെ സ്ഥാനം അങ്ങനെയല്ല, അവര് ചോദിക്കാതെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് നഷ്ടമാകുന്നില്ല. ഭരണാധികാരിയുടെ സ്ഥാനം അവർ ചോദിച്ചു വാങ്ങിയതാണ്, അതുകൊണ്ട് അവർക്ക് നാളെ നഷ്ടപ്പെടുന്ന സ്ഥാനമാണ്. ആലിമീങ്ങളുടെ പദവിയോ അത് അല്ലാഹു തആല അനുയായികളുടെ ഹൃദയത്തിൽ നൽകുന്നതാണ്. അത് അനന്തമായ പദവിയാണ്, സ്വീകാര്യമായ സ്ഥാനമാണ്. അപ്പോൾ മഹാനായ മാലിക് ഇമാമ് തങ്ങളുടെ അടുക്കലേക്ക് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു ചെല്ലുകയാ. വിശദമായിട്ട് പറയാനുള്ള സമയമില്ല. അപ്പൊ ഇമാമുന ശഫീ തങ്ങൾ മാലിക് ഇമാമ് തങ്ങൾ ചോദിച്ചു, മോനെ, മോൻ ഖുറൈശി കുലത്തിൽപ്പെട്ടയാളാണോ? ഒരു മാർക്ക് ഇൽമിന് അനുകൂലമായ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഖുറൈശിയാണ് എന്ന കാരണത്താൽ ഇൽമ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ട്. മക്കിയുൻ അൻത, അതിനും ബഹുമാനമുണ്ട്. അപ്പോൾ ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മോനെ, മക്കക്കാരനാണോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണോ? അപ്പോഴേ സെൻസർ ചെയ്ത് കഴിഞ്ഞു, ഇതായി നിൽക്കുന്നതാരാണ്? ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ട ഖുറൈശി മോനായി നിൽക്കുന്നത് എന്ന് നേരത്തെ അറിഞ്ഞ മഹാനാണ് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലം എത്രയായി, ഇപ്പോഴും അവിടുന്ന് കിടക്കുകയാ കൈറോയുടെ വെരിമാറിൽ, രാജകീയമായ ഖബർസ്ഥാനിൽ കിടക്കുന്നില്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പിന്മുറ വെച്ച് പോയ വിജ്ഞാനമേറ്റെടുത്ത മഹാനാണ് മഹാനായ ത്വാഹിറുൽ ഹദൽ തങ്ങൾ. അവിടുന്ന് അഹ്ലു ബൈത്തിലെ കണ്ണിയാണ്, അവിടുന്ന് വിജ്ഞാനത്തിന്റെ വലിയ കേന്ദ്രമാണ്. അതോടൊപ്പമോ നഹാറു അബി ഹനീഫ തലിൽ ഇഫാദ വലൈലു അബി ഹനീഫത്തലിൽ ഇബാദ, മുൻഗാമികളെപ്പോലെ ഇബാദത്തിൽ ലയിച്ചു നിന്ന മഹാനാണ്. ആരാധനകൾക്ക് മുടക്ക് വരുന്നതിന് അവരുടെ ആരോഗ്യം അവരെ പരിഗണിച്ചില്ല. പരിക്ഷീണിതരായി കിടപ്പറയിൽ കിടക്കുമ്പോഴും നിസ്കാരം അവരെ വിട്ടുവീഴ്ചയില്ല. റവാത്തിബുകൾ അവരെ മുടക്കിയില്ല. മഹാനായ ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, മാരകമായ രോഗത്തിൽ കിടക്കുമ്പോഴും അവിടുത്തെ നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. അവസാനം മഹാന്മാരായ അയ്മത്ത് മുഴുവനും അവർ ലോകത്തോട് വിട പറയാൻ നേരം അവർക്ക് സുവിശേഷം ലഭിച്ചു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് പാടുകയാണ്, നാളെ ഞാൻ എന്റെ കൂട്ടുകാരിലേക്ക് ചേരാൻ പോവുകയാണ്, ഞാൻ എന്റെ കൂട്ടുകാരിലേക്ക് ചേരാൻ പോവുകയാണ്. ഏതാണ് ആ കൂട്ടുകാരിലേക്കുള്ള ചേരൽ? ഞാൻ മരിക്കാൻ പോവുകയാണ്. മരണം എനിക്ക് വേദനയല്ല, മരണം എനിക്ക് ആനന്ദമാണ്.
കാരണം അത് ഹബീബിലേക്ക് ചേരാനുള്ള വഴിയാണ്. അതാണ് ആനന്ദത്തോടെ ബിലാൽ റളിയല്ലാഹു അൻഹു പാടുന്നത്, വദന്നൽ ഖല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാമിന് മരണാസന്നമായപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് സ്വർഗത്തിലെ പഴം വേണം, മക്കളെ എനിക്ക് സ്വർഗത്തിലെ പഴം വേണം മക്കളെ. മക്കൾക്ക് മനസ്സിലായില്ല, മക്കൾ സ്വർഗത്തിലെ പഴവും തേടി ഇറങ്ങി. വഴിയിൽ വെച്ച് മലക്കുകൾ കണ്ടുമുട്ടുകയാണ്, നിങ്ങൾ എവിടെ പോവുകയാണ്? വാപ്പയ്ക്ക് തീരെ സുഖമില്ല, സ്വർഗത്തിലെ പഴം വേണമെന്ന് പറയുന്നു. നിങ്ങൾ തിരിച്ചു നടക്കും മക്കളെ, അത് മരണത്തിലേക്കുള്ള സൂചനയാണ്, അത് മരണത്തിലേക്കുള്ള സൂചനയാണ്. ആദൻ നബി അലൈഹിസ്സലാം തന്നെ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അതാ പറയുന്നത്, ഞാനിതാ സ്വർഗീയമായ പഴം ആവശ്യപ്പെടുന്നു. ഇതുപോലെ അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം അവരെ മരണപ്പെടുന്നതിന് മുമ്പ് ശുഭസൂചകമായി അറിയുകയാണ്. അതുപോലെ ഞാനിന്ന് വായിച്ചും മനസ്സിലാക്കിയതുപോലെയാണെങ്കിൽ മഹാനായ ത്വാഹിറുൽ അഹദൽ തങ്ങൾ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, മഹാനവറുകളുടെ അൻവാറുകൾ കൊണ്ട് നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ ആരാമത്തിലേക്ക് ഒരുങ്ങി ഒരുക്കി വെച്ച വിരുന്നിലേക്ക് പോയവരാണ് അവരെന്തേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഭൗതിക ലോകത്ത് ഗുണം ചെയ്യും. അവന്റെ റഹ്മാൻ എന്ന വിശേഷണം എന്താണ്? ലോകത്തുള്ള എല്ലാവർക്കും വ്യാപ്തമാണ്. വലിയ കള്ളുകച്ചവടക്കാരൻ മുതലാളിയായി കൊട്ടാരത്തിൽ ജീവിക്കും ഇവിടെ, അത് അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ്, അത് അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എന്ന മാനദണ്ഡമില്ലാതെ ദുനിയാവ് അല്ലാഹു തുറന്നു കൊടുക്കും. അതാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിച്ചവർക്ക് പ്രത്യേകമായി ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അനുഗ്രഹം ചെയ്യുന്നവൻ, പ്രത്യേകക്കാർക്ക് പ്രത്യേകം ചെയ്യുന്ന അനുഗ്രഹം. അത് ഭൗതിക ലോകത്ത് ഉണ്ട്. ആ ഭൗതിക ലോകത്തെ അല്ലാഹുവിന്റെ റഹീമിയത്തിൽ അധിഷ്ഠിതമായ അനുഗ്രഹം ഏതാണ്? അതാണ് മരണപ്പെടുന്ന സമയത്തുള്ള മഹാന്മാരായ മലക്കുകളുടെ സുവിശേഷമാണ്. ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചില്ലേ, അല്ലാഹുവിന്റെ റഹ്മാനിയത്ത് കൊണ്ട് ലോകം മുഴുവനും വ്യാപകമായി കരുണയനുഭവിക്കുന്നു, പക്ഷേ അവന്റെ റഹീമിയത്ത് ആർക്കുള്ളതാണ്? അവനിഷ്ടപ്പെട്ട അനുയായികൾക്കുള്ളതാണ്, ദാസന്മാർക്കുള്ളതാണ്. അല്ലാ തഖാഫൂ വലാ തഹസനൂ വബ്ഷിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ റഹീമിയത്ത് കൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകമായി ചെയ്യുന്ന അനുഗ്രഹമാണ് ആസന്ന സമയത്ത് സ്വർഗം കൊണ്ടുള്ള സുവിശേഷം. ആസന്ന സമയത്ത് സ്വർഗം കൊണ്ടുള്ള കാഴ്ച അതവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകം നൽകുന്നതാണ്, ഇഷ്ടപ്പെടാത്തവർക്കത് ഇല്ല. അതുകൊണ്ട് തന്നെ അത് റഹ്മാനിയത്തിന്റെ തഹത്തിൽ വരുന്നില്ല, അത് റഹീമിയത്ത് എന്ന അല്ലാഹുവിന്റെ മഹത്വത്തിന് കീഴിൽ ലഭിക്കുന്ന ആനുകൂല്യമാണ്. അങ്ങനെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അതാ ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധമറിഞ്ഞ ശുഹദാക്കളില്ലേ,
الله تعالى എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഔലിയാക്കളില്ലേ അവരെ പോലെ സ്വർഗീയ ആരാമത്തിലേക്ക് ഒരുങ്ങി പോയ മഹാനാണ് മഹാനരായ ത്വഹീറുൽ അഹദൽ തങ്ങൾ മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നതിനോട് ചേർത്തു വെക്കുമ്പോൾ വലിയ യോജിപ്പുള്ള ചരിത്രമാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ ആലിമായ സയ്യിദായ ഒരു മഹത്തായ ദീനീ സംരംഭത്തിന്റെ സംസ്ഥാപകനായ ആധ്യാത്മികമായി ആരാധന കൊണ്ട് ഉന്നതങ്ങളിലേക്ക് ഉയർന്ന ഒരു സയ്യിദിന്റെ സാന്നിധ്യം ഈ നാടിന്റെ കേന്ദ്രമാണ് സയ്യിദിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ഭാഗ്യമാണ് സയ്യിദിന്റെ സാന്നിധ്യം ഈ നാട്ടിലെ വിശ്വാസികൾക്ക് വലിയ അത്താണിയാണ് അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനങ്ങളെ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ വേളയില്ലതാ മിനായിലൂടെ നടക്കുമ്പോൾ നൂറുദ്ദീനുൽ ഹൈസമി രേഖപ്പെടുത്തുകയാണ് മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മിനയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആലുൻ നബീ ദരിയതി وهم إلي وسيلتي أرجو بهم طاغدا بيد اليمين صحيفتي ഒരു വിഭാഗം ആളുകൾ തൽബിയത്ത് ചൊല്ലി നടക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ തക്ബീർ ചൊല്ലി നടക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ ദിക്റുകൾ ചൊല്ലി നടക്കുമ്പോ ഷാഫി ഇമാം തങ്ങൾ അഹ്ലു ബൈത്തിന്റെ മഹത്വം പറഞ്ഞു നടക്കുകയാ അപ്പോഴാണ് ഒരു വിഭാഗം പറയുന്നു നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ പ്രേമിച്ച് ഷിയാ വിഭാഗത്തിൽ റാഫിളി കൂട്ടുകാരനായി മാറിയോ പ്പെട്ടുപോയോ നിങ്ങൾ മഹാനവറുകൾ വളരെ അർത്ഥവത്തായ മറുപടിയാണ് ഇൻകാന റഫ്ളി ഹുബ്ബു അലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റാഫിളി തങ്ങളുടെ കുടുംബത്തെ പ്രണയിച്ചു എന്ന കാരണത്താലാണ് എന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എനിക്കത് വിഷയമല്ല പിന്നെ മനുഷ്യവർഗമേ അതാണ് എന്റെ കുറ്റമെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് അതാണ് എന്റെ മോശമെങ്കിൽ ഞാൻ മോശക്കാരനാണ് അത് കാരണമാണ് ഞാൻ റാഫിളി എന്ന ആരോപണത്തിന് വിധേയനായതെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് കാരണമെല്ലാ നിമിത്തങ്ങളും അവസാനിക്കും ഇല്ലാ സബബീവന സബീ എന്റെ നിമിത്തമല്ലാതെ എന്റെ പരമ്പരയല്ലാതെ എല്ലാം മുറിഞ്ഞു പോകുമെന്ന് അറിയിച്ചു തന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്ന മഹാനായ ഷാഫിഈ ഇമാം തങ്ങൾക്ക് വേറെയൊന്ന് ആലോചിക്കാനില്ല അക്കാലത്ത് ജീവിച്ച മഹദിയല്ലേ അഹ്ലു ബൈത്തിലെ രാജ്ഞിയല്ലേ സയ്യിദ നഫീസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയല്ലേ ഇൻഷാല്ലാ സാധുവായ ഞാൻ അടുത്ത ദിവസങ്ങളിൽ മഹദിയെക്കുറിച്ചൊരു പരമ്പരയുണ്ട് ഇപ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇമാമുന ഷാഫിഈ തങ്ങൾ ദുആർക്കാൻ പറയുന്നു ഇമാമുന ഷാഫിഈ തങ്ങളുടെ ജനാസ കൊണ്ടുവന്ന് അതാ അവിടുത്തെ സന്നിധിയിൽ വെച്ച് നിസ്കാരം നടത്തുന്നു മഹദിയും നിസ്കാരത്തിൽ പങ്കാളിയാകുന്നു നിസ്കാരം കഴിഞ്ഞ് ജനാസ എടുക്കാൻ നേരം ഒരു ശരീരം ഉയരുകയാണ്
غفر الله لمن صلى على الشافعي بالشافعي وللشافعي بنفيسة المصرية. الله يندر ولي مهتمان. غفر الله لمن صلى على الشافعي ശാഫി ഇമാമിന്റെ മേൽ നിസ്കരിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു ബിശ്ശാഫി. ശാഫി ഇമാം തങ്ങളെന്ന അഹ്ലു ബൈത്തിലെ നേതാവായ പണ്ഡിതന്റെ ബർക്കത്ത് കൊണ്ട് ശാഫി ഇമാമിന് അല്ലാ ബഹുമാനം നൽകി ബിനഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ എന്ന റഹബീബായ നബിതങ്ങളുടെ പേരക്കുട്ടിയായ പൊന്നമോളുടെ ബർക്കത്ത് കൊണ്ട് കണ്ടില്ലേ അവരത്രയും വലിയ സ്ഥാനങ്ങളുടെ പദവികളുടെ ഉടമകളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അഹ്ലു ബൈത്തിനോട് വലിയ ബഹുമാനം വേണം. അത് ചെറുതായാലും വലുതായാലും പണ്ഡിതനായാലും പാമരനായാലും നാട്ടുകാരനായാലും വിദേശിയായാലും തങ്ങന്മാരല്ലാത്ത ആരും തങ്ങളാണെന്ന് വാദിച്ചുകൂടാ. അത് വല്ലാത്ത കുറ്റം തന്നെ. വാപ്പയെ മാറ്റിപ്പറയലും വലിയ കുറ്റമാണ്. എന്റെ വാപ്പയല്ലാത്ത ആളിലേക്ക് എന്റെ വാപ്പയാണെന്ന് വാദിച്ചാൽ അത് വലിയ തെറ്റാണ്, കുറ്റമാണ് എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയല്ലാത്ത ഒരാൾ പേരക്കുട്ടിയാണെന്ന് വാദിച്ചാൽ അത് വലിയ തെറ്റു തന്നെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം എത്രയോ അയിമ്മത്തതിനെ വളരെ ഗൗരവതരമായി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളായ തങ്ങന്മാർ അവരുടെ ഏത് നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് വലിയൊരു ബഹുമാനമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ അൻസ്വാറുകളോട് നിങ്ങൾ നല്ല മര്യാദ കാണിക്കണം. അവരിൽ ഇനി മദീനക്കാരനായ ഒരാൾ നിങ്ങൾ കച്ചവടത്തിൽ കടയിൽ ചെന്ന് സാധനം വാങ്ങിയപ്പോൾ നിങ്ങളോട് ചൂടായാലും ശരി, അൻസ്വാരിയോട് നിങ്ങൾ തിരിച്ചു ചൂടായിക്കൂടാ. കാരണം എന്തേ, ഈ അൻസ്വാരി എന്നോട് ചൂടായെങ്കിലും ഈ അൻസ്വാരിയുടെ വലിയുപ്പ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് എന്ന നിലക്ക് നീ ക്ഷമിക്കണം. എന്നെ വകയല്ല, ഇമ്മത്ത് എഴുതിയിട്ടുണ്ട്. അൻസ്വാറുകളോട് നിങ്ങൾ വലിയ ബഹുമാനം വേണം. കാരണം അവർ അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അല്ലാഹു തആല ബഹുമാനിച്ച വലിയ പദവിയുള്ളവരാണ്. മദീനയിൽ നിങ്ങൾ അപമര്യാദയായി പെരുമാറാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകിയ നാടാണ്. എല്ലാ നിലയിലും വലിയ ബഹുമാനമുള്ള നാടാണ് മദീന. മദീനയുടെ മണ്ണിനെ കുറ്റം പറഞ്ഞുകൂടാ, മദീനയുടെ വിണ്ണിനെ കുറ്റം പറഞ്ഞുകൂടാ, മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞുകൂടാ. മദീനയെല്ലാം കൊണ്ടും തികഞ്ഞ നാടാണ്, എന്റെ ഹബീബിന് അഭയം നൽകിയ നാടാണ്. അതുകൊണ്ട് തന്നെ അൻസ്വാറുകളോട് നിങ്ങൾ നല്ല ബഹുമാനത്തിൽ കഴിഞ്ഞുകൂടണം. ഇന്നത്തെ ഒരു അൻസ്വാരി നിങ്ങളോട് ചൂടായാലും ഇന്നലത്തെ അൻസ്വാറുകൾ ഹബീബിന്റെ സഹായികളാണ്. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, അഹ്ലു ബൈത്ത് ആരെന്നറിയുമോ? അവരീ ഇസ്ലാമിന് വേണ്ടിയെല്ലാം ത്യജിച്ചവരാണ്. അവരിസ്ലാമിന് വേണ്ടിയെല്ലാം സഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിലെ എല്ലാവരോടും ആ നിലക്കുള്ള പ്രത്യേകമായ ഒരു അനുകമ്പ വേണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളോട് നല്ല ബഹുമാനം വേണം. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിലെ നേതാവാണ്. ഇസ്ലാമിന് വേണ്ടിയതാ അനുഭവിച്ച വേദനകൾ ചില്ലറയല്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും അങ്ങനെ തന്നെ. കാരണം അൽ ഹസനു വൽ ഹുസൈൻ
سيدا شباب أهل الجنة അവര് സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. ഇടയിലൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ ലഹജൽ തങ്ങളവരുടെ പേരിലുള്ള മൗലിദിന്റെ കിതാബ് ഇവിടെ സദസ്സിലുണ്ട്. എല്ലാവരും ഓരോ കോപ്പി വാങ്ങുകയും മഖബറയിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും അവിടുത്തെ ബർക്കത്തിന് വേണ്ടി മനാസിബ് പാരായണം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും വേണം. അള്ളാഹു തആല അത് ക്രോഡീകരിച്ച ഇവിടുത്തെ ഉസ്താദവർക്ക് എല്ലാവിധ ബർക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും മഹാനായ സയ്യിദ് അവരുടെ തണലിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ അനുഭവിച്ച വേദന അത് ചെറിയ വേദനയല്ല. ഒരുപാട് പറയാനുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കർബലയിൽ പോയിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കിടക്കുന്നത് ബഗ്ദാദിലാണ്, ഇറാഖിലാണ്, നജഫിലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടിരിക്കുന്നത് കൈറോയിലാണ്. മഹാനവരുടെ ശരീരം രണ്ടു ഭാഗമായി രണ്ടു സ്ഥലത്തല്ലേ ഉള്ളത്? എന്തെ അങ്ങനെ വരാനുള്ള കാരണം? പ്രിയമുള്ളവരെ, റഷ്വത്തു സ്വാദീ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ വിശദമായി പറയുന്നുണ്ട്, വേറെയും ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ പിടിക്കുന്നു, യസീദിന്റെ സൈന്യം പിടിക്കുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊന്നുകളഞ്ഞു. ഒരിറ്റു വെള്ളം പോലും അവർ നൽകിയില്ല. കൂഫക്കാരായ ആളുകൾ മോഹനമായ വാഗ്ദാനം പറഞ്ഞുകൊണ്ടുവന്നതാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, മോനെ പോകല്ലേ, പക്ഷേ വാക്കുപാലിക്കാനെന്ന നിലക്ക് ഹിമ്മത്തിന്റെ കേന്ദ്രമായ ഇമാം അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരെ പോയി. അള്ളാഹുവിന്റെ ദീനിന് ശരിയായ ഭരണവ്യവസ്ഥയിലൂടെ നീതി നടപ്പിലാകണമെന്ന ആഗ്രഹത്തോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നു. യസീദിന്റെ പട്ടാളം വഞ്ചിക്കുന്നു, ഒരിറ്റു വെള്ളം പോലും നൽകുന്നില്ല. അവസാനം മഹാനവറുകളെ കൊന്നുകളഞ്ഞു. അവിടുത്തെ ശരീരം അവിടെ ഇട്ടു. ശിരസ്സെടുത്തൊരു കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് അവര് പ്രകടനം തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടൽ മാറ്റിയിട്ട് അവിടുത്തെ ശിരസ്സെടുത്ത് കുന്തത്തിന്റെ മേലെ നാട്ടി എതിരാളികൾ തെരുവിലൂടെ പ്രകടനം നടത്തുകയാണ്. വൈകുന്നേരം ഒരു ടൗണിൽ എത്തിയപ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, അല്ല, ഇതാരുടെ തലയാണ്, ആരുടെ ശിരസാണ്? ഈ പ്രകടനം നടത്താൻ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ശിരസ് ആരുടേതാണ്? മറുപടി വന്നു, റഅ്സുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാമിന് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ കതാഫിനാ, ഞങ്ങൾ ചുമലിലേറ്റ് നടക്കുമായിരുന്നല്ലോ. നിങ്ങൾ എന്തു പണിയാണ് ചെയ്യുന്നത്? ഒരു പ്രവാചകന്റെ പേര് കുട്ടിയാണോ നിങ്ങൾ കൊന്നുകൊണ്ട് ആസ്വദിക്കുന്നത്, രസിക്കുന്നത്? പ്രിയമുള്ള
ഉള്ളവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത് മുസ്ലിമിന്റെ പേരിലുള്ള ഭരണകൂടമാണ്, മറ്റേതെങ്കിലും മതക്കാരല്ല. മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും ജയിലിൽ അടച്ചത് മുസ്ലിം ഭരണാധികാരികളാണ്, വേറെ മതക്കാരല്ല. അബൂ ഹനീഫ ഇമാമ് തങ്ങളെ ജയിലിൽ അടച്ചത് ചാട്ടവാറുകൊണ്ടടിച്ചതും മുസ്ലിം ഭരണകൂടമാണ്. ഷാഫി ഇമാമിനെ കോടതി കയറ്റിയത് മുസ്ലിം ഭരണകൂടമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തല്ലിയത് മുസ്ലിം ഭരണകൂടമാണ്. ഇമാം ബുഖാരി തങ്ങളെ തല്ലിയതോ അവിടുന്ന് ശിക്ഷിച്ചത് മുസ്ലിം ഭരണകൂടമാണ്. വിശദമായി ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും കൊള്ളാഹ, മഹാനായ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സുമായി പ്രകടനം നടത്തി കഴിയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ ഹുസൈൻ എന്നവരുടെ തല എന്റെ വീട്ടിൽ വെക്കാമോ? രാവിലെ നിങ്ങൾ പോകുമ്പോ അങ്ങ് തരാം, അതിന് കൂലിയായി 1000 ദീനാറും തരാം. എതിരാളികൾക്ക് വലിയ സന്തോഷമായി. കാരണം എന്തേ? ഞങ്ങൾക്കിത് സൂക്ഷിക്കാൻ ഒരിടമായി, പോരാത്തതിന് കൂലിയുമായി. രാത്രിയായി ഈ വേദക്കാരന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹത്തിനൊരു സഹതാപം, ഇതൊരു പ്രവാചകന്റെ പേരക്കുട്ടിയാണല്ലോ. ഉടനെ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് മുമ്പിൽ വെച്ച് ആദരവോടെ ചുംബനം കൊടുത്ത് ഒരു ചീർപ്പെടുത്ത് തലയൊക്കെ ഒന്ന് റെഡിയാക്കി, കയ്യിലുള്ള സുഗന്ധം പൂശിയിട്ട് ചുടു ചുംബനങ്ങൾ നൽകിയിട്ട് പറയുകയാണ്, ലാ അംലിക്കു ഇല്ലാ നഫ്സീ. ഓ മോനെ ഹുസൈനേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നയാളല്ല, ഞാൻ നിസ്സഹായനാണ്, അതുകൊണ്ട് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് സഹതാപത്തോടെ ഇരുന്നങ്ങ് മയങ്ങുമ്പോൾ അതാ വരുന്നു സാഹിബു തുർഫിൽ കഹീൽ വൽ ഹദ്ദിൽ സീഹീൽ വ ജംസമി വ സൽസബീഹീൽ റഹ്മത്തിൽ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ എന്റെ പൊന്നുമോനെ ബഹുമാനിച്ച കാരണത്താൽ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങളെ ഞാൻ ഹിദായത്തിലേക്ക് ചേർക്കുന്നു. ഇന്നക്കല തഹദീല സിറാത്തിൻ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമല്ലേ അത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഒരു വാക്കുകൊണ്ടല്ലേ ജനങ്ങളെ ഉയർത്തിയത്, ഒരു നോക്കുകൊണ്ടല്ലേ ജനങ്ങളെ ഹിദായത്തിലേക്ക് വരുത്തിയത്. ആ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റപ്പെടുത്തമാണ് അദ്ദേഹം ഞെട്ടിയുണർന്ന് കലിമ ചൊല്ലുന്നു, ഇസ്ലാമിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന് സേവനം ചെയ്യാൻ മനസ്സാ തീരുമാനിക്കുന്നു. എതിരാളികൾ രാവിലെ വന്ന് ശിരസ് തിരിച്ചു വാങ്ങിയിട്ടിറങ്ങുമ്പോ വാഗ്ദാനം ചെയ്ത തുകയും വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഇദ്ദേഹം അങ്ങിറങ്ങി അഹ്ലു ബൈത്തിന്റെ സേവനത്തിന് വേണ്ടിയാണ്. കൂട്ടുകാർ
നാട്ടുകാരെ എതിരാളികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൊണ്ടുപോയി അവരെ പ്രാന്തമായ ഒരു സ്ഥലത്ത് കബറടക്കിയിട്ട് ഇവിടെ കബറടക്കപ്പെട്ടു എന്നറിയാതിരിക്കാൻ അവരെ വെള്ളം അടിച്ചിട്ട് അങ്ങ് മായിച്ചു കളഞ്ഞു. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ഒരാബിയുടെ തമ്പിന്റെ മുമ്പിൽ വെള്ളമെത്തി നിൽക്കുന്നു. എന്തോ ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. ഇതെവിടുന്ന് വരുന്ന വെള്ളമാണ്? തേടി തേടി എത്തുമ്പോഴാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അവിടെ മറമാടപ്പെട്ടതറിയുന്നത്. അതാണ് കൈറോയുടെ സിറ്റിയിൽ മഹാനവറുകളുടെ ശിരസ് കബറടക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ തിരുശരീരമതാ ഇറാഖിൽ ജനങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോ അവിടുത്തെ ശിരസ് ഈജിപ്തിലല്ലേ കിടക്കുന്നത്? ഇത്രമാത്രം അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട മക്കളാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ. സൈനബ് റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ നിന്ന് വേദന അനുഭവിച്ച് പ്രസവിക്കേണ്ടി വന്നില്ലേ? കയ്യിൽ ഒരു ഓമന കുഞ്ഞുണ്ട്, പള്ളയിൽ ഒരു ചോര പൈതൽ കിടക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങളുടെ മുമ്പിലൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ അബൂ സുഫിയാന്റെ സംഘം തടഞ്ഞു വെക്കുമ്പോ തീതുപ്പുന്ന സൂര്യന് കീഴേ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പിനുമേലെ മരുഭൂമിയിൽ വെച്ച് പ്രസവിക്കേണ്ടി വന്നു. ആരെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമമകള് സൈനബാണ്. ആ സൈനബ് റളിയല്ലാഹു എന്നെ ഖബറിലേക്ക് വെക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കരയുന്നത്, എന്റെ മോള് സൈനബ് വളരെ ക്ഷീണിച്ചവളാണ്, ആരോഗ്യം കുറഞ്ഞവളാണ് എന്ന വാത്സല്യമുള്ള ഒരു പിതാവായി പൊട്ടിക്കരഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? മരുഭൂമിയിൽ നിന്ന് അനുഭവിച്ച വേദനയുടെ ഭാഗമായിട്ടല്ലേ രോഗിണിയായി മാറിയത്? ചരിത്രം എഴുതി വച്ചില്ലേ? അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനുഭവിച്ച വിശപ്പ് എത്രയാള്, അവിടം അനുഭവിച്ച വേദന എത്രയാണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിടുന്ന നേരത്ത് പൊട്ടിത്തെറിച്ചുപോയി വാപ്പാന്റെ വേദന കണ്ട് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി വേദന കടിച്ചിറക്കിയ മഹതിയല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ? പട്ടിണി കിടന്ന കുടുംബമല്ലേ ഹബീബിന്റെ മക്കൾ? ഇതെല്ലാം അനുഭവിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തന്ന അഹ്ലു ബൈത്തിനോട് നമുക്കുള്ള കടപ്പാടെത്ര വലുതാണ്! അതെല്ലാം രേഖപ്പെടുത്താൻ ഈ നാട്ടിലെ വലിയ നേതൃത്വമായി അതാ കിടക്കുന്നില്ലേ മഹാനായ ത്വാഹിറുൽ അഹദൽ തങ്ങൾ? അത് കേവലം നമ്മൾ സലാം പറഞ്ഞങ്ങ് പോവുകയല്ല, അവര് നമ്മുടെ സലാം കേൾക്കുന്നവരാണ്, സലാം അടക്കുന്നവരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്, നമുക്കുള്ള വസീലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ചില വ്യക്തികളെ അല്ലാഹു ആക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. കൻസുൽ ഉമ്മാലിൽ എത്ര നിവേദനമാണ് വിഷയമായി കാണുന്നത്. ഇതുപോലെ കണ്ടില്ലേ മഹാന്മാരെല്ലാം നമ്മുടെ കേന്ദ്രങ്ങളാണ്, അവലംബങ്ങളാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ നന്നായി സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി സേവനം ചെയ്യണം, അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം, അവർ തുടങ്ങിയ സംരംഭങ്ങൾ വിജയിപ്പിക്കണം, അവരുടെ മദഹും മഹബത്തും പറയുന്ന സദസ്സുകൾ സജീവമാകണം, അവർ നടത്തുന്ന ദർസുകളിലേക്ക് പഠിക്കാൻ വരണം, അവർ നടത്തുന്ന ദർസുകളെ സഹായിച്ച് വിജയിപ്പിക്കണം. ജല്ല ജലാലായ റബ്ബ് നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സയ്യിദുൽ വറാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണോ, ഹബീബിലേക്ക് ചേരണോ, ഹബീബുമായി ബന്ധപ്പെട്ടതിനോട് ബന്ധം വേണം. ബന്ധപ്പെട്ടവരാരാണ്? ഒന്ന് മഹാന്മാരായ സദാത്തുക്കളാണ്, രണ്ട് ആരാണ് ഇൽമിന്റെ അഹ്ലുകാരാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, ഹില്യത്തിൽ കാണാം അബൂ നുഐമ തങ്ങൾ രേഖപ്പെടുത്തുന്നു, മാ ബിത്തു ലൈലത്തിൻ ഇല്ലാ വറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നയാളാണ്. ഇമാം മാലിക്കു തങ്ങൾ മദീനയിൽ ദർസ് നടത്തുമ്പോൾ ഒരു സംഘം ആളുകൾ അയക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ കാണാം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സംഘവും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞാൻ നല്ല സുഗന്ധവും നല്ല ഇൽമും എന്റെ മിമ്പറിന്റെ കീഴിൽ വെക്കുന്നുണ്ട്, അത് വിതരണം ചെയ്യേണ്ടതാരാണ്? കേൾക്കണേ, ഇമാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ എന്റെ മിമ്പറിന്റെ കീഴിൽ നല്ല ത്വീബും നല്ല ഇൽമും വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനത് വിതരണം ചെയ്യാൻ ഇമാം മാലിക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലിരിക്കുന്ന മാലിക് ഇമാം തങ്ങൾ കരയുകയാണ്. കാരണം എല്ലാ രാത്രിയിലും ഞാൻ കാണുന്ന നേതാവ് എനിക്ക് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമാണല്ലോ മദീനയിലെ ഇൽമിന്റെ വിതരണം, അവിടുത്തെ ഹദീസിന്റെ പ്രചരണം. ആ നിലക്കുള്ള വലിയ നേതാവാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹംബലി ഇമാം തങ്ങളോട് ഒരാൾക്കൊരു ചെറിയ പിണക്കം വന്നുപോയി. അദ്ദേഹം ചില്ലറക്കാരനല്ല, പക്ഷേ ഏതോ ചെറിയൊരു പിണക്കം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് വന്നുപോയി. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കൈയും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഞാൻ പിന്നാലെ കൂടി നോക്കി എത്തുന്നില്ല, ഞാൻ പിന്നാലെ ഓടി നോക്കി എത്താൻ കഴിയുന്നില്ല. അവസാനം ഞാനങ്ങ് ഞെട്ടി ഉണരാറായപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളി വന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമത്തായി അതാ വലിയ ജമാഅത്ത് നടക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോഴോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാനൊരു സംശയം ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാമിനോട് ചോദിച്ചോ, ആ ഇമാമാരാണ് ഇമാമു സുന്ന, ഇമാമു അഹ്ലി സുന്ന, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ എല്ലാ ഇമാമീങ്ങളും
ഹബീബിലേക്ക് ലയിച്ചവരാണ്. അഹ്ലു ബൈത്തിനോട് ആനം അഹ്ലു ബൈത്തിനോട് ബന്ധപ്പെട്ടവരാണ്. സൈനി ദഹലാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. പക്ഷേ എപ്പോൾ മദീനയിലേക്ക് പോയാലും അവിടെയുള്ള ബാഫഖീഹ് സാദാത്തുക്കളിൽ ഒരാള് കൂട്ടാതെ മദീനയിലേക്ക് പോവില്ല. കാരണം മദീനയിലേക്ക് ഞാനെങ്ങനെ ചെല്ലാനാണ്? പേരക്കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയാൽ നബിതങ്ങൾ തള്ളൂല എന്ന നിലക്ക് ബാഫഖീഹ് സാദാത്തുക്കളെ കൂട്ടാതെ മഹാനായ ഇമാം സൈനി ദഹലാൻ തങ്ങൾ മദീനയിൽ പോകുമായിരുന്നില്ല. ആ തങ്ങളുടെ ബഹുമാനം എന്താണെന്ന് മനാഖിബിൽ സൈനി ദഹലാൻ എഴുതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ എന്ന് പറയുമ്പോൾ സലാം മടക്കുന്നത് കേൾക്കുന്ന മഹാനായിരുന്നു ആ തങ്ങൾ. അതുപോലെ എത്രയോ സാദാത്തുക്കളുണ്ടെന്ന് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഐനിയയുടെ ഐനിയയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമുൽ ഹദറമി എഴുതുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ അതാ സലാം മടക്കുന്ന മദീനയിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ. അഹമ്മദുൽ കബീർ തങ്ങൾ കണ്ടില്ലേ മദീനയിൽ ചെല്ലുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ ജദ്ദീ. മറുപടി വരുന്നു, വഅലൈക്കുമുസ്സലാം യാ വലദീ. അപ്പോഴല്ലേ പറയുന്നത്, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ കൈ എനിക്ക് ചുംബിക്കാൻ വേണം. ചുംബിക്കാൻ നൽകിയ സംഭവത്തിന് മുമ്പ് കണ്ടില്ലേ ഇങ്ങനെയാണ്? അവസാനമായി അഹമ്മദുൽ കബീർ തങ്ങൾ മദീനയിൽ ചെന്നു. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, ഉപ്പാ എല്ലാരും ചോദിക്കും മദീനത്ത് പോയിട്ട് എന്താ കൊണ്ടെന്നേന്ന്. അപ്പൊ ഞാനെന്ത് പറയണം ഉപ്പാ? ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്നെയും ഇവിടെ കിടത്തിയിട്ട് മോനങ്ങ് പോവുകയാണോ എന്ന്. അവസാനം സിയാറത്തിന് വന്നപ്പോൾ പറയുകയാണ്, മോനെ എല്ലാം കിട്ടിയെന്ന് പറയണം, അഥവാ ഇത് അവസാനത്തെ സിയാറത്താണ്. മഹാനായ അബുൽ ഖാസിമുർ റസാഇ തങ്ങൾ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും ചെല്ലുന്ന കേന്ദ്രം അഹ്ലു ബൈത്തിലൂടെ മദീനയിലേക്ക് എത്തുകയാണ്. നമുക്കും പിടിവള്ളി ഏതാണ്? ഏകമായ പിടിവള്ളി ബഹുമാനപ്പെട്ട സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ജല്ല ജലാലായ റബ്ബ് ഹബീബിലേക്ക് ഇഷ്ഖ് വെച്ച്, അഹ്ലു ബൈത്തിനോട് മഹബ്ബത്ത് വെച്ച്, അവസാനം അവരുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുന്നു, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമ്പോൾ സദസ്സിലുള്ള സഹോദരങ്ങൾ ഉസ്താദുമാരൊക്കെ ഇരിക്കലാണ്. മുതല്ലിമീങ്ങൾ അവിടെ നിന്നാല് ബാക്കിയുള്ളവർക്ക് ഇങ്ങ് മുന്നോട്ട് വരാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇൻഷാല്ലാ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് ഇങ്ങ് മുന്നോട്ട് നീങ്ങി നിന്നാൽ മുതല്ലിമീങ്ങൾക്ക് അവിടെ സൈഡിൽ ഒതുക്കി കൊടുത്താൽ അവർക്ക് എപ്പോഴും ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുന്നവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ തണലിൽ ജീവിക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നാഫിഉായ ഇൽമു നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹിമ്മത്തു ത്വായിഫ് കമ്മിറ്റി പ്രസിഡന്റ് ഉമർ 300 ഇപ്പോൾ ത്വായിഫിൽ ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ത്വായിഫിൽ നമ്മുടെ സ്ഥാപനത്തിന് കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അതുപോലെ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. രോഗികൾക്ക് നീ ഷിഫാ നൽകണേ റഹ്മാനെ. ഈ സ്ഥാപനവുമായി വളരെ ബന്ധപ്പെട്ട ആളുകൾ വളരെ രോഗങ്ങൾ ഉള്ളവരുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെല്ലാം നീ ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം സഹിച്ചതുപോലെ ലോകത്തൊരു കുടുംബവും ദീനിനു വേണ്ടി വേദന അനുഭവിച്ചിട്ടില്ല പട്ടിണി കിടന്നിട്ടില്ല നമ്മൾ വിചാരിക്കുമ്പോൾ ദീൻ വലിയ പ്രവർത്തകരാണ് നമ്മളെന്ന് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അനുഭവിച്ച വേദന എത്രയാണ് ഖദീജ റളിയല്ലാഹു അൻഹ അനുഭവിച്ച വേദന എത്രയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അനുഭവിച്ച വേദന എത്രയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കൾ ഹിജ്റ പോയില്ലേ ഒന്നും രണ്ടും ഹിജ്റ പോയ മഹദികളില്ലേ എത്രയോ ദിവസം അവര് പട്ടിണി കടന്നുപോയി അവിടുത്തെ ഭാര്യമാര് എത്രയോ കഷ്ടപ്പെട്ടു പോയി മാ ശബ ആലു മുഹമ്മദിൻ ബിസലാസത്തി അയ്യാം മൂന്ന് ദിവസം തുടർച്ചയായി അവിടുത്തെ വീട്ടിൽ പള്ള നിറച്ചു ഉറങ്ങിയിട്ടില്ല അടുപ്പ് പുകഞ്ഞിട്ടില്ല ആ നിലക്കെല്ലാ വേദനകളും അനുഭവിച്ച അഹ്ലു ബൈത്തിലെ മക്കൾ ഇന്നും എന്നും അവർ ദീനിന്റെ നേതൃത്വങ്ങളാണ് അവരനുഭവിക്കുന്ന ത്യാഗത്തിന് കണക്കില്ല ഓരോ നാട്ടിലും ചെന്നാൽ അവിടെ ദീനിന് നേതൃത്വം നൽകിയ സദാത്തുക്കളുണ്ട് ഇപ്പോഴും നൽകുന്നവരുണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും തണലുകൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ പ്രിയമുള്ളവരെ ചെറിയൊരു സംഭവം ഞാൻ പറയുന്നു ഇബ്നു സിയാദിന്റെ ഭരണകാലമാണ് അഹ്ലു ബൈത്തിലെ എത്രയോ മക്കൾ കൊല ചെയ്യപ്പെട്ടു ചോര മക്കൾ പോലും വലിച്ചെറിയപ്പെട്ടു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം 60-ലേറെ ചോര പൈതലുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കാണാം അല്ല നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെട്ട സംഭവം ഉണ്ട് ഇപ്പോൾ കർബലയിലേക്ക് ഞാൻ വിശദീകരണം കൊണ്ടുപോകുന്നില്ല അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ചേളാരിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൽ കർബലയും അതുപോലെ അഹ്ലു ബൈത്തിലെ നേതാക്കളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അവരുടെ ഷഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ അതിന്റെ സീഡ് നിങ്ങൾക്ക് വിപണിയിൽ ലഭ്യമാണ് മഹാനരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മക്കൾ കർബലയിൽ നിന്നതാ ജയിലിൽ അടക്കപ്പെട്ടു ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടു മക്കൾ ജയിലിലാണ് അവർക്ക് മതിയായ ഭക്ഷണമില്ല അവർക്ക് വേണ്ടതുപോലെ ഒന്നും ലഭിക്കുന്നില്ല അവർ തീരുമാനിച്ചു പാറാവ് കാരനോടൊന്ന് പറഞ്ഞാലോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണെന്ന് അവസാനം പാറാവുകാരനോട് ചോദിച്ചു നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതെ അറിയുമല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയുമോ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ അതെ അറിയുമല്ലോ അവിടുത്തെ പേരമക്കളാണ് ഞങ്ങൾ ഞങ്ങളെയാണ് നിങ്ങൾ ജയിലിൽ അടച്ചിട്ട് പട്ടിണിക്ക് കിടത്തിയിരിക്കുന്നത് ഞങ്ങളെയാണ് നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നത് അദ്ദേഹത്തിനൊരു അനുകമ്പ തോന്നി രാത്രിയിൽ വന്നിട്ട് ജയിലിന്റെ അഴി തുറന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇറങ്ങിപ്പോയി രക്ഷപ്പെട്ടോ ഈ രണ്ട് മക്കളും ഇറങ്ങിയങ്ങ് നടന്നു രാവിലെ വരെ എങ്ങോട്ടെന്നില്ലാത്ത നടത്തമാണ് നേരം വെളുത്തപ്പോൾ ഒരു വീടിന്റെ മുറ്റത്തൊരു വയോധിക നിൽക്കുന്നുണ്ട് ഞങ്ങൾ ക്ഷീണിച്ചു വരുന്ന രണ്ട് കുട്ടികളാണെന്ന് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു തരുമോ അതെ ആ തള്ള വിളിച്ച് വീട്ടിൽ കിടത്തി കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മരുമകൻ വന്നു വന്നിട്ട് പറയുകയാണ് അല്ല അതാ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട് രണ്ട് കുട്ടികൾ ആ കുട്ടികളെ കൊടുത്താൽ പിടിച്ചുകൊടുത്താൽ ഇനാം തരാമെന്ന് ഇബ്നു സിയാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് പിടിച്ചുകൊടുത്താലോ ഈ ഉമ്മ പറഞ്ഞു ഇവിടെ രണ്ട് മക്കളെത്തിയിട്ടുണ്ട് അവരാണെങ്കിൽ നീ തൊടേണ്ടതില്ല അവരങ്ങ് പൊയ്ക്കോട്ടെ ഈ മക്കള് വീണ്ടും നടന്നു ആരാണ് അഹ്ലു ബൈത്തിലെ രണ്ട് മക്കളാണ് നടന്ന് നടന്ന് അവസാനം ഒരെതിരാളിയുടെ കയ്യിൽ പോയിപ്പെട്ടു അയാൾ പിടിച്ചുവെച്ച് മനസ്സിലാക്കി ഇത് ജയിലിൽ നിന്ന് വരുന്ന മക്കളാണ്
ഇവരെ പിടിച്ചുകൊടുത്തിട്ട് ഇനം വാങ്ങാൻ നല്ല അവസരമാണ്. അവസാനം എന്തു ചെയ്തു? അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഈ മക്കളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. അതാ അടിമ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളും കൊണ്ടു ചെന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളാണ്. നീ ഒരു യുവത്വത്തിന്റെ തുടക്കത്തിലുള്ള ആളാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ച ആ മക്കളെന്ന് പറഞ്ഞപ്പോൾ ഈ അടിമ എന്തു ചെയ്തു? വാളങ് എടുത്തു കളഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്കങ്ങ് ചാടിക്കളഞ്ഞു. പിന്നീട് ഈ മുതലാളിക്ക് ദേഷ്യം മൂത്തു. അയാൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ ആ മക്കളെ എന്ന് കൊല്ലാൻ. ആ മകൻ ഓടിച്ചെന്ന് ഊരിപ്പിടിച്ച വാളെടുത്തു എന്ന് കൊല്ലാൻ ചെല്ലുമ്പോൾ മക്കൾ വിഷയം പറഞ്ഞു. അയാൾക്കും ദയ തോന്നിയിട്ട് അയാൾ വാള് കളഞ്ഞിട്ട് നേരെ യൂഫ്രട്ടീസ് നദിയിലേക്കിറങ്ങി. അവസാനം മുതലാളി തന്നെ നേരിട്ട് വന്നു. ഈ മക്കള് പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊല്ലണോ? അതൊന്നും എനിക്ക് അറിയേണ്ടതില്ല, ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങളെ ഒന്ന് വിട്ടുതരാമോ? അതൊന്നും ഇവിടെ വിഷയമല്ല, നിങ്ങളെ ഇതാ കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോ ഈ മക്കൾ ആരാണ്? മക്കൾ ഖുറൈശികളല്ലേ? കാലത്തെ തോൽപ്പിക്കുന്ന ധൈര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്? കാലത്തിന്റെ ധൈര്യം എന്താണ്? പ്രധാനമന്ത്രി മരിച്ചാലും രാവിലെയാകും വൈകുന്നേരമാകും, അതാരെയും നോക്കാറില്ല. അതാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യം ലോകത്തുള്ള എല്ലാവരുടെയും ധൈര്യത്തെക്കാൾ വിശാലമാണ്. ആ ധൈര്യമുള്ള ഹബീബിന്റെ മക്കളല്ലേ അവര് ധൈര്യത്തോടെ അങ്ങ് നിന്നു. അവസാനം അവരൊരാവശ്യമുന്നയിച്ചു, ഞങ്ങളൊരു രണ്ട് റക്അത്ത് നിസ്കരിച്ചോട്ടെ. ഈമാനുള്ള ചെറുപ്പക്കാരെ, ഫാഹിറുൽ ഹൈദൽ തങ്ങളുടെ ഉറൂസിന് വന്നുപോയി. നല്ല തണുപ്പുള്ള രാത്രിയാണ്, കിടന്നുറങ്ങിയിട്ട് സുബ്ഹി ഖളായി കൂടാ, ഒരൊറ്റ വഖത്ത് നിസ്കാരം പോലും നഷ്ടമായി കൂടാ, അല്ലാഹു വിലക്കിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. തങ്ങന്മാരെ ബഹുമാനിക്കുന്നതിന്റെ ഒന്നാമത്തെ പാദം അവരുയർത്തുന്ന ദീനനുസരിച്ച് ജീവിക്കലാണ്, അവര് പഠിപ്പിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകലാണ്. അല്ലാതെ മക്ബറ മാത്രമുണ്ട്, നിസ്കാരം ഇല്ല എന്ന നിലക്ക് ഉണ്ടായിക്കൂടാ. മഹാന്മാരായ ഔലിയാക്കളെ ആദരിക്കണം. നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വന്നുകൂടാ. അതൊരു വിട്ടുവീഴ്ചയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വരട്ടെ, ആ മഹാന്മാരായ രണ്ട് മക്കളും സുജൂദിൽ കിടക്കുമ്പോൾ അവർക്ക് മതിയാകുന്നില്ല, ഭീരുക്കളാണെന്ന് വരാൻ പാടില്ലല്ലോ. അവര് നിസ്കരിച്ചിട്ട് നേരെ വന്നിട്ട് അല്ലാഹുമ്മ ഹ്കും ബൈനനാ വബൈന ഹാദർ റജുൽ, അല്ലാഹുവേ ഇവന്റെയും ഞങ്ങളുടെയും ഇടയിൽ നീ വിധിക്കണേ റഹ്മാനേ എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് ധൈര്യത്തോടെ അങ്ങ് വന്നപ്പോൾ ഒരാളെ പിടിച്ചു വാളുകൊണ്ടങ്ങറുക്കുമ്പോ രക്തം ഇങ്ങനെ ചീറുന്നുണ്ട്. സഹോദരൻ ചിതറിയില്ല, ആ രക്തം കയ്യിലേക്ക് വാങ്ങി സഹോദരന്റെ ശരീരത്ത് പുരട്ടിയിട്ട് അല്ലാഹുവേ ഇത് നിന്റെ മുമ്പിലേക്കുള്ള സാക്ഷിപത്രമാണ് എന്ന് പറഞ്ഞ് രണ്ടാളും അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്നു.
രണ്ടു പേരുടെയും ഉടൽ വലിച്ചിട്ട് അതാ യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞു. തല കൊണ്ടുപോയി ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിൽ കാഴ്ചവെച്ചു. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിലെ മക്കൾ സഹിച്ച വേദനയല്ലേ? അത് അല്ലാഹുവിന്റെ ദീനു വേണ്ടിയല്ലേ? അവസാനം ഈ ചങ്ങാതി കണ്ടില്ലേ? ഇബ്നു സിയാദിന്റെ കയ്യിൽ നിന്ന് ഇനാം വാങ്ങിയിറങ്ങിയെങ്കിലും അല്ലാഹു അവനെ ഹലാക്കാക്കി കളഞ്ഞു. താരീഖു കർബലയിൽ ഇതാ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ അഹ്ലു ബൈത്തിലെ മക്കൾ വേദന അനുഭവിച്ചു തന്ന ഇസ്ലാം, അല്ലാഹുവിന്റെ പവിത്രമായ ദീനിന്റെ വക്താക്കളായ നമ്മൾ തഖ്വയോടെ ജീവിക്കണം. ഹബീബായ നബി തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം. അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. റഹ്മാനേ ചെറുപ്പക്കാരെ, വൃത്തികെട്ട സിനിമ കണ്ട് നേരങ്ങളെയല്ലേ മോനെ? മൊബൈലിൽ എത്ര മോശമായ ക്ലിപ്പുണ്ട് മോനെ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചാൽ നമ്മുടെ അവസാനം നന്നാകുമോ മോനെ? അതാ കണ്ടില്ലേ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ്, അദ്ദേഹത്തിന്റെ മകൻ ചെറുപ്പക്കാരനായ ഈസ ഉംറക്ക് പോയ വാപ്പാന ഫോണിൽ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തി. രാത്രി അതാ കിടപ്പറയിലേക്ക് കിടന്നു. രാവിലെ ജനാസയാണ്. രണ്ട് ചെറിയ മക്കൾ അവിടെ യതീമായി നിൽക്കുന്നില്ലേ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചേലേമ്പ്രയിൽ വന്നപ്പോൾ അതാ രണ്ടുപേര് വന്ന് വളരെ ദയനീയമായി പറയുന്നു, ഞങ്ങളുടെ ഒരു സുഹൃത്തായ ഇർഫാനി സഹോദരൻ മരണപ്പെട്ടു പോയി, നിക്കാഹ് കഴിഞ്ഞു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, പുതിയ ആപ്പള മരണപ്പെട്ടുപോയി. ഇതുപോലെ എത്രയെത്രയോ ആളുകളാണ് മോനെ അതാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. നീ സിനിമാ പാട്ട് ചെവിയിൽ തിരികെ ഉറങ്ങി ആ ഉറക്കത്തിലങ്ങ് മരിച്ചുപോയാൽ അവസാനം നന്നാകുമോ മോനെ? തോന്നിവാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നിന്റെ കാറ്റങ്ങ് പോയാൽ ആഖിബത്ത് നന്നാകുമോ മോനെ? അതുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യണം. ഇത് നല്ലൊരു മാസമാണ്, സ്വലാത്ത് ചൊല്ലാനുള്ള മാസമാണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് അറിയിപ്പ് കിട്ടിയ കൽപ്പന ലഭിച്ച മാസമാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, അതുപോലെ ഖുർആൻ ഓതണം. ഷഅബാന്റെ നിലാവ് കണ്ടാൽ പിന്നെ മുസ്ഹഫിലേക്ക് വീഴൽ മുൻഗാമികളുടെ പതിവായിരുന്നു. ആ നിലക്ക് ഖുർആൻ ഓതിയപ്പോയ മഹാന്മാരുണ്ട്. നമ്മൾ അവരുടെ വഴിയിലേക്ക് വരണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. എപ്പോൾ മരണം വന്നാലും നല്ല നിലക്ക് മരിക്കാൻ പറ്റുന്ന നിലക്ക് ജീവിക്കണം. ആരോടും നിങ്ങൾ തോന്നിവാസമായി പെരുമാറരുത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാൻ പാടില്ല. അന്യ പെണ്ണിനെ മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അന്യ പെണ്ണായ ചെറുപ്പക്കാരിക്ക് സലാം പറയാനോ മടക്കാനോ നിയമമില്ല, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ സിനിമകളുടെ മുമ്പിൽ ഇരിക്കൽ തെറ്റാണ്. അത് നിന്റെ കൽബ് തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പണിയാണ്. ഇന്നെല്ലായിടത്തും വൃത്തികേട് വ്യാപിച്ചൊരു കാലമാണ്. അതാ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു, ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ മാറുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇവരാരാണ്? ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നല്ലേ? ഭർത്താക്കന്മാർക്ക് അവർ നൽകാത്ത മക്കളെ നൽകിയ സ്ത്രീകളാണ്. അഥവാ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കെ മന്യ പുരുഷന്മാരോടൊപ്പം അന്തിമയങ്ങിയ പെണ്ണുങ്ങളാണ്. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ്, അതാ ഒരാളുടെ രണ്ട് കൈയിൽ ഓരോ പാത്രമുണ്ട്. ഒന്നിൽ നാറ്റമുള്ള പാചകം ചെയ്യാത്ത മാംസമാണ്,
മറ്റൊന്നിലോ പാചകം ചെയ്ത നല്ല മാംസമാണ് പക്ഷേ പാചകം ചെയ്യാത്ത നാറ്റമുള്ള മാംസം അയാൾ കഴിക്കുന്നു മഹാ ഉലായ ജിബിരീൽ ഇതെന്താണ് ജിബിരീലേ ഹലാലായ നിലക്ക് അനുവദിക്കപ്പെട്ട ഭർത്താവുണ്ടായിരിക്കെ മറ്റൊരുത്തന്റെ കൂടെ പോയി ജീവിക്കുന്ന പെണ്ണാണ് ഹലാലായ നിലക്ക് ഭാര്യയുണ്ടായിരിക്കെ തോന്നിവാസത്തിനു വേണ്ടി വേറൊരു പെണ്ണിന്റെ അടുക്കൽ പോകുന്നവനാണ് ആ നിലക്ക് ഹലാലായ നിലക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ഗൾഫിലായതുകൊണ്ടോ നാട്ടിലെത്താൻ വൈകിയതുകൊണ്ടോ ഏതെങ്കിലും ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ കൂടെ ചൂടുപറ്റാനിറങ്ങിയവർ വളരെ മോശക്കാരാണ് അതൊന്നും ഉണ്ടാകാതെ തഖ്വയോടെ ജീവിച്ച് സ്വലാഹിയത്തോടെ മുന്നേറി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ തഖ്വയുള്ളവരായി ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും എല്ലാത്തിലും ഉപരി നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ട് അവരെയും ഈ മജ്ലിസിൽ പങ്കെടുത്ത പ്രതിഫലം നൽകണേ അല്ലാ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഈ സദസ്സിനും സ്ഥാപനത്തിനും വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ് സയ്യിദവർകൾ കിടക്കുന്ന സ്ഥാപനം ഉണ്ടാക്കിയ സ്ഥാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേരാനും വസീലയാക്കാനും പറ്റുന്ന വലിയൊരു അവസരം ഈ നല്ല രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവരനുഭവിച്ച ത്യാഗങ്ങൾ ഓർമ്മിച്ച് ഈ സ്ഥാപനത്തിനും ഈ സംരംഭത്തിനും വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അവർക്കെല്ലാവർക്കും അള്ളാഹു തആല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും അവിടെ അഹ്ലു ബൈത്തിന്റെ മധുരം പറഞ്ഞ ഈ മജ്ലിസിലേക്ക് ഒരു 5000 രൂപ നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് തുടക്കം കുറിക്കാനുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി ما لي سواك ولا ألوي على أحد الله نبي صلى الله عليه وسلم دنگل عشق وچ مدينة لنتن من ناشا يوڑ حبيب لكن چيرن من ناشتا توڑ ഈ മജ്ലിസിൽ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ ഈ ശഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബിനെ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 5000 രൂപ ഇൻഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് രണ്ടാൾ അല്ലാഹു ബർക്കത്ത് അബ്ദുസ്സലാം തൊട്ടി ആ ഇവരെ വേറെ എന്താ തങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞ് ഈ മജ്ലിസിൽ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ അവരുടെ നിയ്യത്തുകൾ നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ
ഒരുപാട് ആളുകൾ കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ക്യാൻസർ രോഗമുള്ളവരുണ്ട്, അതുപോലെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരുണ്ട്. അത്തരം രോഗികൾ ആരെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടവരെ മജ്ലിസിലുള്ളവരുണ്ടെങ്കിൽ നിന്റെ മഹലായ പതിലുകൊണ്ട് ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഇവിടെ സംഭാവനകൾ ഏറ്റെടുക്കുന്നവർ നൽകുന്നവരെ അത്തരം രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ചെറിയൊരു രോഗം വന്നാൽ എത്ര ലക്ഷമാ ചെലവാകുന്നത്, അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ആരെങ്കിലും ഉണ്ടോ? ഒരു 5000 രൂപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ ഈ മജ്ലിസിന് മഹബ്ബത്ത് വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നവർ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അബൂബക്കർ സാഹിബ്, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസുകളിൽ 100,000 ചോദിച്ചപ്പോൾ, 10,000 ചോദിച്ചപ്പോൾ, 5,000 ചോദിച്ചപ്പോൾ, 1,000 ആഭരണങ്ങളും ചോദിച്ചപ്പോൾ നൽകിയവരുണ്ട്. അതെല്ലാം ഞങ്ങൾ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിയത്. അല്ലാഹുവേ സഹായിച്ചവരെ എല്ലാം നീ സഹായിക്കണേ റഹ്മാനേ, അവരെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെയും അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളുടെ മഹാപ്രപഞ്ചത്തിൽ ഒന്ന് ചേർക്കണേ റഹ്മാനേ. ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാഅല്ലാ. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഓരോരുത്തരുടെയും മനസ്സിൽ 1,000 അഭിലാഷങ്ങളുണ്ട്, നിറവേറ്റാൻ ഞങ്ങൾക്കൊരു കഴിവുള്ളവരല്ല. ഞങ്ങളവരെക്കാൾ ബേജാറുള്ളവരാണ്. നീ പരിഹാരം നൽകണേ റഹ്മാനേ, നീ ഇജാബത്ത് നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഉണ്ടോ? 2-3 ആളും കൂടി നൽകാൻ പറ്റുന്നവർ. അൽഹംദുലില്ലാ. പേരെന്തേ? മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന്റെ ബറക്കത്ത് കൊണ്ട്, അതുപോലെ മഹാന്മാരുടെ പേരുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും അവരെയും നീ കബൂലാക്കണേ റഹ്മാനേ. ഇനിയൊരു 4 ആളും കൂടി വേണ്ടി. 6 പേരല്ലേ? ശരീഫ് ചെള്ളങ്കയം. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാവരെയും നീ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനേ. ഇവിടെ ഏറ്റെടുക്കുന്ന ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. കാലിൽ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ട് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 10,000 ഉം 100,000 ഉം വേണ്ടി വന്ന എത്രയോ ആളുകളുണ്ട്. കൂട്ടുകാരെ, അല്ലാഹു തആല ഈ സംഭാവനകൾ കൊണ്ട് ഒരുപാട് വിപത്തുകൾ കാത്തു രക്ഷിക്കും. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ കാവൽ നൽകണേ റഹ്മാനേ. അഷറഫ് ദുബൈ, റസാഖ് മൗലവി നക്രാജ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇവിടെ സംഭാവന പറയുന്ന ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നിനക്കറിയാം. നീ ഖായിബാക്കല്ലേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്പ സലാത്തിയല്ലേ, നേരത്തെ മരണപ്പെട്ട സഹോദരന് വേണ്ടി ഒരു 10 തഹ്ലീൽ ചൊല്ലി ദുആരക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു, ഇന്നലെ മരണപ്പെട്ടു പോയ ജാസിം എന്ന കുഞ്ഞുമോൻ, LKG പഠിക്കുന്ന ആ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുപോയ കുട്ടി, അല്ലാഹുവെ ആ കുടുംബത്തിന് നീ മനസ്സമാധാനം നൽകണേ റഹ്മാനേ. ആ കുട്ടിയെ സ്വർഗത്തിലേക്കുള്ളൊരു മുൻവിരുന്നായി അവർക്ക് നൽകണേ അല്ലാഹ. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓമന മക്കള്, ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ വഫാത്തായി പോയവരാണ്. അതുകൊണ്ട് മക്കൾ വഫാത്തായാൽ എങ്ങനെ സഹിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ഓമന മക്കളുടെ കൂട്ടത്തിൽ ആ കുട്ടിയും എത്തിച്ച് നേരം പോക്ക് നൽകണേ അല്ലാ.
സ്വർഗത്തിലേക്കുള്ള മുൻവരുന്നായി ആ കുടുംബത്തിന് നീ നൽകണേ റഹ്മാനേ, അവർക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. നേരങ്ങളുണ്ടോ? ഒരു 5000 രൂപ നൽകാൻ പറ്റുന്ന രണ്ടു മൂന്നാളും കൂടി അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ബിനൂരിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على ذات المحمدية اللطيفة الحدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال بسره لديك وسيره إليك من خوفي وأقل أثرتي واذهب حزني وحرصي وكلي وخذني إليك مني وارزقني الفناء عني فلا تجعلني مفتونا بنفسي محجوبا بحسي واكشف لي عن كل سر مكتوم يا حي يا قيوم صلى الله عليه وعلى آله وأصحابه وأهل بيته أجمعين. الله ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ സംഭാവനകൾ ഏറ്റെടുക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കൽബിന്റെ മറകൾ നീ മാറ്റിത്തരണേ അല്ലാ. ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മദീനയിലെത്താനുള്ള സൗഭാഗ്യമേകണേ അല്ലാ. അവിടെ ചെന്ന് സലാം പറയുമ്പോ മടങ്ങുന്നത് മടക്കുന്നത് കേൾക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു ഒന്ന് രണ്ടു പേരും കൂടി. എല്ലാവർക്കും 5000 രൂപ നൽകാൻ പറ്റില്ല, ഒരു 2000, 3000 ഒക്കെ നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരാളങ്ങ് തുടക്കം കുറിച്ചാൽ കുറെ മുമിനിയങ്ങൾ അതോടൊപ്പം പറയും. 1000 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന കുറച്ചാളുണ്ടോ? കൂടുതൽ 3000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അസീസ് സാഹിബ്, അബ്ദുൽ അസീസ്, അള്ളാഹുവിനെ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? 1000, 2000, 3000 നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ. 1000 രൂപ ഏറ്റെടുക്കാൻ കുറെ ആളുകൾക്ക് കഴിയും. അൽഹംദുലില്ലാ. ആ 1, 2 അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അത് അവിടുന്ന് ഒരു സഹോദരൻ, അത് അവിടുന്ന് രണ്ടാൾ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അബ്ദുള്ള കുഞ്ഞി, അള്ളാഹുവിനെ സ്വീകരിക്കണേ. ഇവിടെ ഒരാൾ പറഞ്ഞാൽ ഇൻഷാല്ലാ. ഇനി എല്ലാവരും തഹലീൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 500, 1000, 100, 200 നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണം. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. തഹലീൽ ചെല്ലുമ്പോൾ നല്ല ഇഖ്ലാസോടെ ചെല്ലണം. നമ്മളിവിടെ 45 വയസ്സുള്ളൊരു സഹോദരനാണ് ത്വാഇഫിൽ നിന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ ഭാര്യയും മക്കളും അവിടെ ഉള്ളത്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ജോലിയുടെ ഇടയിൽ പ്രിയമുള്ളവരെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മൾ നാട്ടിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരാണ്. അനുകൂലമായ സാഹചര്യമില്ലാത്തപ്പോഴും ജോലി തിരക്കുകൾക്കിടയിലും 12 മണിക്കൂർ വരെയുള്ള ഡ്യൂട്ടികൾ ഉള്ളവരും പാതിരാത്രി ഫ്രീ ആകുന്നവരും ഒക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്ഥാപനത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ തഹലീൽ ചൊല്ലി ദുആ ഇറക്കുമ്പോൾ നാളെ നമ്മൾ മരിച്ചാലും ആരെങ്കിലുമൊക്കെ നമുക്ക് ദുആ ഇറക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് പള്ളിയിൽ ജുമാ കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം പറയുമ്പോൾ കുറെ ആളിങ്ങ് പോരും. പോരുന്നത് കണ്ടാൽ വിചാരിക്കും ഇയാൾക്ക് അള്ളാഹു തആല മരണം വെച്ചിട്ടില്ല. ആ നിലക്കിങ്ങ് പോരും. ചിലപ്പോൾ അടുത്ത ആഴ്ചത്തെ മയ്യത്ത് ഇയാളായിരിക്കും. അതുകൊണ്ട് നമ്മൾ സമയവും സൗകര്യമുള്ളവരൊക്കെ അങ്ങനെ പള്ളിയിൽ ജമാഅത്തായി നിസ്കാരം നടക്കുമ്പോൾ നമ്മൾ കൂടി കൊടുക്കണം. അതുപോലെ ദുആ ഇറക്കുമ്പോൾ നമ്മൾ കൂടി കൊടുക്കണം. അപ്പൊ നമുക്ക് വേണ്ടിയും ദുആ ഇറക്കാൻ ആളുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അഷ്റഫ് ബർദുബയിൽ 2000 രൂപ നേരത്തെ പറഞ്ഞു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓൺലൈനിലൂടെ സംഭാവന അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടുത്തെ മുഹിമ്മത്ത് .com മറ്റ് ക്ലാസ് റൂമുകളിലൂടെയും ഈ പരിപാടികൾ കേൾക്കുന്നവർക്ക് എല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ മജ്ലിസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബഹുമാനവും പറഞ്ഞ മജ്ലിസ് എന്ന നിലക്ക് നൽകുന്നവർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ബിനൂരിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും തഹ്ലീൽ ചെയ്യണം. يجددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله.
إلا الله لا إله إلا الله لا إله لا إله إلا الله 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 ഒരു വളണ്ടിയറോട് വന്നിട്ട് സ്റ്റെപ്പിൽ കാല് തട്ടാതൊന്നും ശ്രദ്ധിക്കും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ لا إله إلا الله 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 لا لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الله ഞങ്ങളെ ചൊല്ലിയത് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുടെ പേരുകൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പറയാത്തവരുമുണ്ട് അതുപോലെ എല്ലാത്തിനും ഉപരിയായി ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ഇതിന്റെ ബാനിയായി ഇപ്പോഴും ഇതിന്റെ നേതൃത്വമായി ഇതിന്റെ മുറ്റത്തു തന്നെ വിശ്രമിക്കുന്ന മഹാനായ സയ്യിദവർഗളുടെ ഹദറത്തിലേക്കും അതുപോലെ ഞങ്ങൾ പറഞ്ഞവരിലേക്കും എല്ലാം നീ എത്തിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഈ തഹ്ലീലിന്റെ ബർക്കത്ത് കൊണ്ട് നൽകണേ റഹ്മാനേ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد يا ربي صل عليه وسلم متعلمين نناي صلاة اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين وصلى الله عليك يا سيدي وملاذي وكأسي ومشربي
ووصلي ووصالي صلى الله عليه وسلم. إلا ورم إخلاص رود أمين برينو نمد ويري سلسلو كسيدا مالو എന്നാലും സാധാരണ ഒരു പതിവനുസരിച്ച് വയത് പറയുന്ന ആൾ ദ്വയർക്കുന്നേ ഉള്ളൂ. ഞാൻ ദ്വയർക്കാൻ ഒരു നിലക്കും അർഹതയുള്ള ആളല്ല, പിന്നെ ഒരു രീതി എന്ന നിലക്കെന്ന് പറയുന്നുള്ളൂ. അപ്പൊ സദസ്സിൽ നല്ല മുതഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സദാത്തുക്കളുണ്ട്, നല്ല ഇബാദത്ത് ചെയ്യുന്ന മുത്തഖീങ്ങളായ ആളുകളുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അവരുടെ എല്ലാം ആമീന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാൻ അധികാരമുള്ളവനവൻ മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ദുആ ഇറക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് ഇജാബത്ത് നൽകും. അള്ളാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങൾ പിടിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ ലക്കൽ ഹംദ യാ ഖഹാറു യാ മഅബൂദു യാ അല്ലാഹ് لك الحمد حمدا دائما مع دوامك لك الحمد حمدا خالدا مع خلودك لك الحمد يا ذا الجلال والإكرام. اللهم صل على سيدنا ومولانا ومرشدنا ومنجينا وهادينا وفلذة كبدنا وثمرة فؤادنا وجلاء أحزاننا سيدي وملاذي محمد صلى الله عليه وسلم. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനേ. അള്ളാഹുവേ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ബന്ധുജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ സ്ഥാപനത്തിന്റെ സഹായികൾ, സഹകാരികൾ, ഇപ്പോൾ ത്വായിഫിൽ വെച്ച് മരണപ്പെട്ട സഹോദരനടക്കം ഞങ്ങളിന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും നീ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മുത്തഖീങ്ങളുടെ ജീവിതം നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാ. അഹ്ലു ബൈത്ത് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നാഫിഅായ ഇൽമ നൽകണേ അല്ലാ, കാമിലായ അഖ്ല നൽകണേ അല്ലാ, സാഖിബായ ഫഹ്മ നൽകണേ അല്ലാ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യദായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഒരുപാട് രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ ഇസ്ദുദ്ദീൻ സഖാഫി അടക്കം ഞങ്ങളോട് ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ രോഗങ്ങളുമുണ്ട്, ശിഫയാക്കാൻ നിനക്കല്ലാതെ അധികാരമില്ല, നീ ഓശാരമായി ശിഫയാക്കണേ അല്ലാഹ, നീ ശിഫാഉ നൽകണേ അല്ലാ, നീ ശിഫാഉ നൽകണേ അല്ലാ, നീ ശിഫാഉ നൽകണേ അല്ലാ. كم أبرأت وصبا باللمس راحته وأطلقت أربا من دبقة اللممي نبي صلى الله عليه وسلم دنگ لك رس فرس مند يترى مرنجبو يا ويبنگلان يوجد يترى كيدو أن كنغلان شريا يد ترشبو يا كن ترشبو چپور نون ديم اللا دي عيد مرنجبو يا كارن فرق بجي يبو أدا فرق اللا دي عكيد ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ ശിഫാ ലഭിച്ചവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ.
നീ ശിഫയാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഹാർട്ടിന് കംപ്ലൈന്റ് തരല്ലേ അല്ലാ. ഡിസ്കിന് തകരാറ് തരല്ലേ അല്ലാ. കിഡ്നിക്ക് തകരാറ് തരല്ലേ അല്ലാ. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നെല്ലായിടത്തും വ്യാപകമായൊരു രോഗമാണ്, ഒരു വല്ലാത്ത പരീക്ഷണമുള്ള രോഗമാണ്. റബ്ബേ നിന്റെ മഹലായ പതില് കൊണ്ട് അതുള്ളവർക്ക് ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഇല്ലാത്തവരെ അത്തരം രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തഖ്വ നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ആമീൻ പറയുന്ന ഉമ്മബന്ധന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. സദുദ്ദേശങ്ങളെ സഫലമാക്കണേ അല്ലാ. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിന്റെ പൊരുത്തത്തിലായി നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊരു അമലും ഇല്ലാത്ത ഒരാള് ഷേബാൻ വന്നെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എത്ര ഷേബാനും റമദാനും നീ തന്നു. വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാത്ത ഒരാള് ഈ കിട്ടിയ ഷേബാനും വരുന്ന റമദാനും നിനക്ക് പൊരുത്തപ്പെട്ട നിനക്ക് അമല് ചെയ്യാൻ വേണ്ടി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട പൊന്മുള മുഹിദ്ദീൻ കുട്ടി ഭാഗവയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി. അവരുടെ കബർ നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഹമ്മദ് കബീറിന്റെ ഉമ്മ മരണപ്പെട്ടുപോയി, കബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, എസ് എസ് എഫിന്റെ, എസ് വൈ എസിന്റെ, എസ് ബി എസിന്റെ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഉമ്മമാര് വാപ്പമാര് ഇടക്കിടക്ക് ഞങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, ആരൊക്കെയോ മരണപ്പെട്ടത്. അത് ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽപ്പെടുത്തണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. മരണം വരെ ഇൽമിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിനോട് മഹബ്ബത്ത് തരല്ലേ അല്ലാ, അതിൽ ഞങ്ങളെ അടിമകളാക്കി കളയല്ലേ അല്ലാ. എന്നാൽ നിന്റെ ഫഖ്റ് കൊണ്ട് ഞങ്ങളെ മറ്റുള്ള സൃഷ്ടികളുടെ മുമ്പിൽ നിന്ദിരാക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദീനീ സ്ഥാപനത്തിന് വേണ്ടി കൈനീട്ടുന്നവരാണ്. ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഒരാളിലേക്ക് ഞങ്ങളെ കൈനീട്ടിക്കല്ലേ അല്ലാ. ഹലാലായ നിലക്കുള്ള ഇന കൊണ്ട് ഞങ്ങൾ ഐശ്വര്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഉള്ള കടങ്ങളെ വീടാനുള്ള വഴി നൽകണേ അല്ലാ. സ്ഥാപനങ്ങളിലെ കടങ്ങളുണ്ട് നീ വീട്ടി തരണേ അല്ലാ. ഇവിടെ 5000, 1000, 3000, 2000 നൽകിയവർ ഏറ്റെടുത്തവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ബിനൂരി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി നബിയെ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൗലിയായി ഉമ്മത്തി നബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وببركة صاحب هذا المعهد وباني هذه المؤسسة وصاحب هذا المجلس حفيد النبي صلى الله عليه وسلم طاهر الأحدل رحمه الله وببركته تقبل منا يا رب العالمين صحوت الله إنك إلا ريم. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിനൊരു മാസം 500,000+ രൂപ ചെലവുണ്ട്. ഒരുപാട് ലക്ഷം കടവുണ്ട്. അതിനേക വരുമാന മാർഗം മജ്ലിസുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ നൽകുന്ന ചില്ലറ കൊണ്ട് മാത്രമാണ് സ്ഥാപനം നടക്കുന്നത്. അങ്ങ് തെക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയെ പോലെ, കണ്ണൂർ ജില്ലയെ പോലെ ഒരുപാട് ഹാജിയന്മാരും മുഅ്മിനീങ്ങളും ഒന്നും സഹായിക്കാനുള്ള നാടല്ല. വളരെ ദീനീയായ ആവശ്യങ്ങളുള്ള നാടാണ്.
കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ എത്ര മുസ്ലിം മാനേജ്മെന്റ് സുന്നത്തിയമായത്തിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് എത്ര ഉണ്ട്. കാര്യമായി പറയാൻ ഒന്നുമില്ല. അതുപോലെ ഓരോ സംരംഭങ്ങളും, അതുകൊണ്ട് അവിടെയൊക്കെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ ദേവാ കോളേജിൽ 230 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ചെലവുമാണ് ഞാൻ പറഞ്ഞ ഈ സ്ഥാപനത്തിന്. അതോടൊപ്പം കാദിസിയക്ക് കീഴിൽ ഒരുപാട് സംരംഭങ്ങളും, 1 കോടിയിലേറെ കടവുണ്ട്. വീടാൻ നിങ്ങൾ എല്ലാവരും ദുആഎറക്കണം, കഴിവുള്ളവരൊക്കെ സഹായിക്കണം. ഈ മജ്‌ലിസിൽ നിങ്ങളോട് വലിയ സംഭാവന ഒന്നും ചോദിക്കുന്നില്ല. 100 രൂപ വീതം ആ മഖ്ദൂമിയുടെ സ്ഥാപനത്തിന് വേണ്ടി നൽകാൻ പറ്റുന്നവരൊക്കെ നൽകണം. ഇല്ലാത്തവരൊക്കെ ദുആഎറക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലിയിട്ടാണ് ഒരു ദിവസം തുടങ്ങുക. എല്ലാ ദിവസവും അസ്ർ നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാ അവിടെ അസ്മാഉൽ ഹുസ്ന എല്ലാ വിദ്യാർത്ഥികളും ചൊല്ലിയിട്ട് ദുആഎറക്കും. അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലെയും അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടുള്ള ദുആ ഉണ്ട്. ആ മജ്‌ലിസിലെല്ലാം സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്ക് വേണ്ടി മുത്തഅല്ലിമീങ്ങളും അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി 10 സാദാത്തുക്കളുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല സംഭാവനകൾ നൽകുന്നവരുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. രോഗികളുണ്ടെങ്കിൽ അല്ലാഹു തആല ശിഫയാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബന്ധത്തിൽ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഏതൊക്കെ സദുദ്ദേശത്തോടുകൂടിയാണോ ഈ മജ്‌ലിസിൽ ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് സ്ഥാപനത്തിനും സംഘടനയ്ക്കും അതുപോലെ തന്നെ സദസ്സുകൾക്കും വേണ്ടി സഹായിക്കുന്നത്, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ, ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പല വിഷമഘട്ടങ്ങളിലും നേർച്ചയാക്കിയിട്ട് ഞങ്ങൾക്ക് സന്തോഷം അറിയിച്ചവരുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാവരുടെയും നീ ഇജാബത്ത് നൽകിയതുപോലെ ഇനിയും സഹായിക്കുന്നവർക്കൊക്കെ നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അദീമായ റബ്ബെ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ മുഹിമ്മാത്ത് മുതൽ അതുപോലെ സഅദിയയും അതുപോലെ മക്കറും മർക്കസും മഅദിനും തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. സുന്നത്തെ മായത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അദീമായ റബ്ബെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് നിന്റെ ദീനിനെ ഇഷാഅത്ത് ചെയ്യാനാണ്. ആ നിലക്കത് വളർത്തിത്തരണം റഹ്മാനെ. അതിന്റെ നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നേരത്തെ ഇവിടെ ഒരു സ്ഥലം വാങ്ങുന്ന കാര്യം പറഞ്ഞു. ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവർക്ക് ശിലാസ്ഥാപനം നടത്തുന്ന സംരംഭം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിന്റെ സ്ഥലത്തിലേക്ക് സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നാളെ അതുപോലെ തന്നെ മർക്കസിൽ ഖത്മുൽ ബുഖാരി പോലുള്ള മജ്‌ലിസുകളുണ്ട്. ആ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നവർ, സഹായിക്കുന്നവർ, ഓരോ മജ്‌ലിസുകളിൽ ഇഹ്യാ ഉസ്സുന്നയിൽ അവിടുന്ന് സനദ് കൊടുക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥാപനത്തിലും വലിയ വലിയ ഞങ്ങളുടെ നേതാക്കന്മാരായ ഉസ്താദുമാര് ഊണും ഉറക്കവും